അമ്മുമായുള്ള വ്ളോഗ് ചെയ്യാമോ, ആകെ കാണുന്ന വി ആർ ലവ് മാത്രമാണ്, ഒരുപാട് ഇഷ്ടം ആമി ലേശു, അങ്ങനെ ഒരു വ്ളോഗ് ഒരിക്കലും ഉണ്ടാകത്തില്ല. സി വെച്ചിട്ട് ഇത് വ്രണപ്പെടുത്തുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യങ്ങൾ കാര്യങ്ങൾ. എനിക്ക് ഇൻസ്പിരേഷനാണ് കേട്ടോ എന്റെ ഭാര്യ. ഇത് അപ്പുചേട്ടന്റെ പഠിത്തം എവിടെ, എല്ലാവരും ചോദ്യം ഇതാണ്. ഇപ്പൊ ആര് ഫോൺ വിളിച്ചാലും ഇപ്പൊ ചോദിക്കുന്നത് എന്റെ പഠിത്തം എവിടെ വരെ. വാവച്ചിയുടെ കല്യാണം ആവാറായോ? അച്ഛൻ കഴിഞ്ഞ അച്ഛൻ കഴിഞ്ഞ വാവച്ചി വിളിച്ചപ്പോഴത്തേക്കും കമ്പനി ഏതാ? കേഡി കമ്പനി. കേഡി കമ്പനി ആണോ ആണോ എന്ന് ചോദിച്ചാ അതെന്തൊക്കെയാണ് പറയാ? കണ്ണമ്മലാളിയുടെ കമ്പനിയിലാ ജോലി. അച്ഛാ കേട്ടു ജോസിന്റെ കണ്ണിനായിട്ട് എവിടെ ആണോ അടിച്ചിട്ട് കുഞ്ചു പോയി കണ്ടുപോയി. കുഞ്ചുസ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് സൈബർ സെല്ലിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കോംപ്രമൈസ് ആയപ്പോഴാണ് സത്യം പറഞ്ഞ ഇവള്. കൊറേ നാള് കൂടി ഞങ്ങൾ രണ്ടുപേരും ഏറ്റവും സന്തോഷിച്ച ഒരു ദിവസം അമ്മുമായി ഒത്തുതീർപ്പ് കേസ് ഒഴിവാക്കാനായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഡെയിലി വിളിയൊക്കെ ഉണ്ടോ കേസ് ഒഴിവാക്കാനോ? അതിനാമല്ല സിന്ധോമിയായി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താല്പര്യമുണ്ടോ? നമ്മൾ വിചാരിച്ചാലും പ്രശ്നം തീരത്തില്ല. കാരണത്തിൽ പോടാ പോടി എന്നൊക്കെ സംസാരിക്കുന്നു, അത് നമ്മൾ അവളുടെ അടുത്ത് പറഞ്ഞു, അത് നമ്മുടെ തെറ്റാണ്, കുഞ്ഞിന്റെ തെറ്റല്ല. കുഞ്ഞിനെ ഒരിക്കലും നമ്മുടെ അടുത്ത് റെസ്പെക്ട് ഇല്ലാത്തതോ ഒന്നുമല്ല. ഇപ്പൊ എല്ലാവരും ഓരോ കളികളൊക്കെ കാണുമ്പോഴത്തേക്ക് നല്ല ഒരു കുഞ്ഞ് ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചെറുക്കന്മാർ കാണിക്കുന്ന ഞാൻ അപ്പു സർജറി ചെയ്തില്ലായിരുന്നു, അതുകൊണ്ട് ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അസ്മിതത്തിനോട് ചോദിക്കാന് അത് 0.1% ഉള്ളൂ ചെയ്യുന്ന ആൾക്കാർ. 99% സ്ത്രീകൾ ചെയ്യുമ്പോൾ 1% ആണുങ്ങൾ ഇത് ചെയ്യുന്നുള്ളൂ. അവിടെ പലരുടെയും പേടി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെക്ഷൽ ലൈഫിനെ ഈ ഒരു കാര്യം ബാധിക്കുമോ എന്നുള്ളതാണ്. വീട്ടിൽ പോകാറില്ല, പോകാൻ പറ്റുമല്ല. കേസ് ഓൾറെഡി എനിക്ക് അവിടെ ഇത് എടുത്തേക്കുന്നതാണ് കേട്ടോ. സ്റ്റേ ആണ്, സ്റ്റേ അവേ. ഫാത്മിരി, ഐ ലവ് യു ഓൾ. ഹൈ, എനിക്ക് രണ്ടാം ക്ലാസ്സിൽ ഒരു ലവ് ഉണ്ടായിരുന്നു കേട്ടോ. തേർഡ് ബേബി പ്ലാൻ ഉണ്ടെന്നു, അത് സ്റ്റോപ്പ് ചെയ്തു ദൈവമേ. ഞാനിപ്പം തേർഡ് ബേബി വേണമെന്നുണ്ടെങ്കിൽ ഒരു 10-20 വർഷം കൂടെ ഒക്കെ കഴിയുമ്പോഴത്തേക്കും പറ്റും. എന്റെ ചോദ്യം അപ്പു ഒരു നല്ല മകനല്ലേ എന്ന് ആശങ്കപ്പെടുന്നുണ്ടോ? ആശങ്കപ്പെടുന്നുണ്ടോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു, നമ്മളും നല്ല സുഖമായിട്ട് ഹാപ്പി ആയിട്ട് തന്നെ പോകുന്ന കേട്ടോ. കുറച്ച് ദിവസമായിട്ട് നമ്മള് ഈ വഴി വന്നിട്ടില്ല, അതിനോട് തിരിച്ചു തല്ലി ഓടിക്കും എല്ലാരും. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഷോപ്പിൽ പുതിയ സ്റ്റാഫിനെയൊക്കെ എടുക്കുമായിരുന്നു. അപ്പൊ സ്റ്റാഫ് എന്ന് പറയുന്നില്ല, കാരണം നമ്മുടെ ഫാമിലിയിലോട്ട് ഒരാളെ എടുക്കുമായിരുന്നു, പുതിയ ഒരാൾ വരുമായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് കുറെ നാളായിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുക. അതായത് നമ്മൾ ഓൾറെഡി കടയുടെ മുന്നിൽ 35 വയസ്സിന് മുകളിലോട്ടുള്ള ഓർ അൺമാരീഡ് ആയിട്ടുള്ള എന്ന് നമ്മൾ പോസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അതിന് റീസൺ ഉണ്ട്, കുറച്ച് ആളുകൾ ഇതിലും കമന്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കണ്ടത് അതെന്ത് പാർഷ്വാലിറ്റി ആണോ, അല്ലെങ്കിൽ എന്നെ 35 വയസ്സായിട്ടുള്ള അൺമാരീഡ്, അങ്ങനെയല്ല, നമ്മൾ ഓറ അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. അതായത് 35 വയസ്സെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ കുഞ്ഞുങ്ങളായിരിക്കാം, അതായത് അത്യാവശ്യം വലിയ കുഞ്ഞുങ്ങളായിരിക്കും. പിന്നെ അൺമാരീഡ് ആണെങ്കിൽ കുഞ്ഞുങ്ങൾ ഇല്ലാത്ത, അതായത് ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്ന ജോലി അന്വേഷിക്കുന്നത്, അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം അതെന്നാന്ന് വെച്ചാൽ നമുക്കും കുഞ്ഞുങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്കറിയാം. പിന്നെ ഷോപ്പിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും തീരെ പൊടി കുഞ്ഞുങ്ങളാണെങ്കിൽ സ്ഥിരമായിട്ട് വരവൊക്കെ പാടാവും. പിന്നെ അത് ഒരു ബിസിനസ് ആണ്, അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത് കേട്ടോ. എന്ത് വേണേലും ഓപ്പൺ ആയിട്ട് നമ്മൾ പറയണമല്ലോ, അതുകൊണ്ട് മാത്രമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ നിന്നുകൊണ്ടിരുന്ന റീചേച്ചെ പോലെ തന്നെ നമുക്ക് പുതിയ ഒരാളിവിടെ കിട്ടിയിട്ടുണ്ട്. അമ്പിളി ചേച്ചിയായിട്ടൊക്കെ സമീപമുള്ള ഒരാൾ കേട്ടോ സത്യം പറഞ്ഞാല്. അതുപോലെ തന്നെ സംസാരവും നല്ല എളിമയുള്ള ഒരു ചേച്ചി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ റീചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ, റീചേച്ചി ഈ 13-ാം തീയതി നമ്മളെ വിട്ടു പോവാണ്. നമ്മുടെ വാവച്ചി പഠിച്ച കോഴ്സ് അവിടെ തന്നെ പഠിച്ചു, പ്ലേസ്മെന്റ് ആയി. അപ്പൊ ചേച്ചി ആ വഴിക്ക് അങ്ങ് പോവാണ് കേട്ടോ. അപ്പൊ എന്തായാലും ചേച്ചി സന്തോഷമുള്ളു, കാരണം ഒരുപാട് അത്രയും പഠിച്ചിട്ട് അത്രയും പൈസ കൊടുത്ത് പഠിച്ചിട്ട് അവിടെ തന്നെ ചേച്ചിക്കാണെങ്കിലും വിഷമമുണ്ട് നമ്മുടെ അടുത്ത് നിന്ന് പോകുന്നതിന്. അത്രയും നമ്മളെ അത്ര സപ്പോർട്ട് ചെയ്തതാണ് എല്ലാ കാര്യങ്ങളും. നല്ല വിഷമപ്പെടുന്നു ചേച്ചി. ഞാൻ പിന്നെ ചേച്ചി പാവായിരുന്നു കേട്ടോ. ആമിച്ചിന് ഇനിയിപ്പോ റിയുടെ കടയാ, റിജിയുടെ കടയാണ് പറയുന്നത് കേട്ടോ. അത് എന്തായിരിക്കും ആമിയുടെ റിയാക്ഷൻ അറിയത്തില്ല ചേച്ചി പോകുമ്പോ. യെസ്, അപ്പം അങ്ങനെ നമ്മുടെ റീചേച്ചി പോവാണ്. നമ്മുടെ ചേച്ചിയുടെ കൂടെ പഠിച്ചാണ് റീചേച്ചി. അപ്പൊ ആ ഒരു സെയിം ഏജ് ഉള്ള തന്നെ ചേച്ചി, 33 വയസ്സുള്ള ചേച്ചിയാണ് പുതിയതായിട്ട് വന്നത്. അതെ, മൂത്താണ്. രണ്ട് കുഞ്ഞുങ്ങൾ, രണ്ട് പെൺകുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ ചേട്ടൻ. പെൺകുഞ്ഞുങ്ങളൊക്കെ വലുതാണ്, അതായത് 6-ലും 3-ലും കേട്ടോ. 6-ലും 7-ലും കുഞ്ഞുങ്ങളാണോ? ഓ യെസ്. അപ്പം
പുതിയ ആള് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ ബിസി ആയി പോയത്. എല്ലാവരും ക്ഷമിക്കുക, തിരിച്ചടിച്ച് ഓടിക്കാതിരിക്കുക, നമ്മൾ നേരെ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. യെസ്. അപ്പം ഓക്കെ, നമുക്ക് നമ്മളൊരു ക്യു എൻ എ സെക്ഷൻ ക്യു എൻ എ ഇട്ടിട്ടുണ്ടായിരുന്നു. 3 മണി വരെ ടൈമിംഗ് എന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷെ ഇപ്പം 11:48 ആയിട്ടുണ്ട് നൈറ്റ്. അപ്പം നമ്മൾ ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ വായിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, വായിക്കാം. യെസ്, തുടങ്ങാം. ആരംഭിച്ചാലോ? അപ്പം ക്വസ്റ്റ്യൻസ് അല്ല കേട്ടോ, ആദ്യം തന്നെ നമ്മുടെ മിനിയമ്മയാണ് ഇട്ടേക്കുന്നത്. അതെ, മിനിയമ്മയാണ് ഇട്ടേക്കുന്നത്. അപ്പൂസെ കുഞ്ചുസെ എന്ന് നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് ഇഷ്ടം നിങ്ങളെ എല്ലാവരെയും, നിങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളൊക്കെ ദൈവം നടത്തി തരട്ടെ. എന്റെ ആവശ്യത്തിന് ലക്ഷ്യം ചക്രം പോടുന്നത് താഴെയാണ് കേട്ടോ, താഴോട്ട് ലൈക്കിസ് എടുത്തിട്ടുണ്ട്. യെസ്, ഒത്തിരി സന്തോഷമേ. അടുത്തേ ഫാത്തിമ ഫാത്തി, അമ്മുമായി എല്ലാം കോംപ്രമൈസ് ആയിട്ട് ഒത്തിരി സന്തോഷം തോന്നി, നമുക്ക് സന്തോഷം. യെസ്, വിളിക്കാറുണ്ടോ തമ്മിൽ? ഇല്ല, മെസ്സേജ് ഇടാറുണ്ട്, കാരണം രണ്ടു കൂട്ടരും ബിസിയാണ്. ഇനി ഒരിക്കൽ അമ്മയുമായി ഇതുപോലെ ആയെന്ന് കേൾക്കാൻ കാത്തിരിക്കുന്നു. ഓക്കെ, അടുത്ത് സ്വെറ്റ് സ്റ്റൈൽ, നിങ്ങൾ സമാധാനത്തോടെ കഴിയുന്നത് കണ്ടാ മതി. ഇത്രയും സങ്കടങ്ങൾ ഈ ചെറുപ്രായത്തിനിടയിൽ ഉണ്ടായിട്ടും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് എങ്ങനെ എന്ന് വെച്ചാൽ, അപ്പൊ ഇത്രയും ബോൾഡ് ആയത് എങ്ങനെയാ? എല്ലാവരും ഒരുപാട് ഇഷ്ടം. ഞാൻ ഭയങ്കര ഇതായിരുന്നു, ബോൾഡ് ആണോ എന്ന് വെച്ചാൽ അല്ല, ഞാൻ കരയുമായിരുന്നു. എന്ത് കാര്യമുണ്ടെങ്കിലും, ചെറിയ കാര്യത്തിലാണെങ്കിൽ പോലും മാറി. ഇപ്പൊ വീട്ടിലാണെങ്കിലും അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ മുന്നിലാണെങ്കിലും വെച്ചിട്ട് ഞാൻ കരയുമായിരുന്നു. സത്യം പറഞ്ഞാൽ ആരെങ്കിലും ഫാമിലി ആര് വന്നാലും കരയുമായിരുന്നു. പക്ഷെ അതൊക്കെ അങ്ങനെ ഇങ്ങനെ കരഞ്ഞ് നമ്മള് കുറെ നമ്മള് ഓരോ കാര്യങ്ങൾ നമ്മൾ നേരിടുമ്പോഴാണല്ലോ നമ്മൾ ആ ഒരു പ്രശ്നത്തിന് നേരിടുമ്പോഴാണ് നമ്മൾ സ്ട്രോങ് ആകുന്നത്. കാരണം ഞാൻ പല കാര്യങ്ങളും ഡിപ്രഷൻ അടിച്ച് പല കാര്യങ്ങളോടൊക്കെ പോകാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ആ സമയം എനിക്ക് ഈ ഒരു ഫാമിലി എല്ലാവരും എന്നോട് സപ്പോർട്ടായിരുന്നു സത്യം പറഞ്ഞാല്. അപ്പം അതിൽ നിന്ന് കരയ്ക്ക് കയറാൻ വേണ്ടി ഈ ഒരു ഫാമിലിയുടെ ഒരു സപ്പോർട്ടും ആ കൂട്ടത്തിൽ ഇവളുടെ സപ്പോർട്ടും പിന്നെ എന്റെ കുഞ്ഞുങ്ങളുടെ മുഖവും ഇതാണ് ശരിക്കും എന്നെ സ്ട്രോങ് ആക്കിയത്. അപ്പം ഇപ്പം നല്ല സ്ട്രോങ് ആണ്, കാരണം എന്തിനോടും പൊരുതാനായിട്ട് യാതൊരു മടിയില്ല കേട്ടോ. കാരണം എന്നെ സ്നേഹങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു വലിച്ച് ഇടുവായിരുന്നു. പക്ഷെ ഇപ്പൊ ഇന്ന് അങ്ങനെ ഒരു ഇതില്ല, കാരണം എനിക്കും ജീവിക്കണം, എന്റെ ഫാമിലിയെ നോക്കണം, എന്റെ കുഞ്ഞുങ്ങൾ വളരണം, പഠിക്കണം. എനിക്ക് ആ ചിന്തകൾ മാത്രമേ ഇപ്പൊ ഇന്നുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് സ്ട്രോങ് ആയിട്ട് ബോൾഡ് ആയിട്ട് മുന്നോട്ട് പോകും. അടുത്തേ നവ്യ രാമൻ, ഹായ്. റീനാക്ലീറ്റസ്, ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാനല്ല, രണ്ടുപേരും ഹാപ്പി ആയിട്ടിരുന്നാൽ മതി. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ, ചേച്ചിക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ. അടുത്തത് ഷപ്ന നൌഷ, അമ്മുമായുള്ള വ്ളോഗ് ചെയ്യാമോ? ആകെ കാണുന്ന വിആർ ലവ് മാത്രമാണ്, ഒരുപാട് ഇഷ്ടം ആമിലേഷു. അങ്ങനെ ഒരു വ്ളോഗ് ഒരിക്കലും ഉണ്ടാകത്തില്ല, കാരണം ആ വ്ളോഗ് ചെയ്യാനായിട്ടാണെങ്കിൽ സൈബർ സെല്ലിൽ നിന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ രണ്ട് കൂട്ടരോടി ഇരുന്ന് ഒരു വ്ളോഗ് ചെയ്യുന്നു. അപ്പം നമുക്ക് അതിനു ഇനിയിപ്പോ യൂട്യൂബിൽ രണ്ട് കൂട്ടരോട് നിന്ന് വീഡിയോ ചെയ്യാൻ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് അതിൽ നിന്നൊക്കെയാണ് ഇപ്പം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെല്ലാം ഞാൻ യൂട്യൂബിൽ കൊണ്ടുവന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരുപാട് സ്നേഹിച്ചിരുന്നു. അപ്പം വേണ്ടതെല്ലാം അറിഞ്ഞറിഞ്ഞറിഞ്ഞ് നമ്മൾ ചെയ്തിരുന്നു. അതിലൊരുപാട് ലോസും കാര്യങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിലൂടെ എനിക്ക് നഷ്ടപ്പെട്ടതാണ് പല സ്നേഹബന്ധങ്ങളും. ഒരുപാട് അങ്ങ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം അങ്ങ് പോയതാണ്. അപ്പം എനിക്ക് ഇന്ന് ആരോടും ദേഷ്യമോ കാര്യങ്ങളോ ഇല്ല, രണ്ടു കൂട്ടരും പറഞ്ഞ എല്ലാം ഓക്കെ ആണ്. ആ ഒരു സ്നേഹം വീഡിയോയിലൂടെ ഒന്നും ഇനി കാണിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ഒരു പ്രത്യേക ഒരു കണ്ടന്റ് ആക്കി അത് ചെയ്യാനായിട്ട് ഇനി മുന്നോട്ട് താല്പര്യമില്ല, കാരണം അതൊക്കെ ആ ഒരു സ്നേഹബന്ധത്തെ ഇനി ബാധിക്കുമെന്ന് തന്നെ എനിക്ക് മുന്നോട്ട് ഇത് തന്നെ ഇപ്പം നടന്ന കാര്യങ്ങളൊക്കെ ഇനിയും നടക്കത്തില്ലെന്ന് ഒരു യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഇനിയും കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുന്നു, എല്ലാവരും അവർ നല്ല ഐക്യത്തോടെ സഹോദരങ്ങളായിട്ട് തന്നെ മുന്നോട്ട് വളരട്ടെ. ഇപ്പൊ ജാനിയാണേലും അമ്മു ആണേലും അച്ഛൻ ആണേലും അമ്പാടി ആണേലും അവരൊന്നിച്ച് വളരട്ടെ. അല്ലാതെ ഇനി വീഡിയോയിലൂടെ ഒരിക്കലും ഒരു വീഡിയോ ആയിട്ട് ഒരിക്കലും ഒന്നും ചെയ്തില്ല, കാരണം അല്ലെങ്കിൽ അന്ന് തന്നെ ഞാൻ ചെയ്തേനെ. അന്ന് സൈബർ സെല്ലിൽ നിന്ന് പറഞ്ഞപ്പോഴും അങ്ങോട്ട് പറഞ്ഞത് നിങ്ങളും രണ്ടു കൂട്ടരൂടെ അങ്ങനെ ഒന്നിച്ചൊരു വീഡിയോ ഇരുന്ന് ചെയ്യുന്ന നമ്മളൊരു കമ്മ്യൂണിറ്റി ഇടുവാണ് ചെയ്തത്, ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഇനിയിപ്പോ വീഡിയോ ചെയ്ത് അങ്ങനെ ഒരു ഇതില്ല നമുക്ക് മനസ്സിൽ. അത് വീഡിയോയിലൂടെ അല്ല, ഇനിയിപ്പോ ഉള്ള കാര്യങ്ങൾ ഇപ്പം മനസ്സിലെ വിഷമങ്ങൾ രണ്ടു കൂട്ടരും പറഞ്ഞു തീർന്നു. ഇനിയുള്ള സ്നേഹം അത് സത്യമായിരിക്കണം, അത് സത്യമുള്ള സ്നേഹമായിരിക്കണം, അത് മാത്രമേ നമുക്ക് നിർബന്ധമുള്ളൂ. ഇതിപ്പോ അവർക്കും അത് ഞാൻ പറഞ്ഞു, ഇപ്പൊ എന്തോ പറഞ്ഞെന്ന് അവർക്കും മനസ്സിലാവും ഉറപ്പായിട്ടും. അതുകൊണ്ടാണ് ഞാൻ അതിപ്പോ ഇങ്ങനെ ഓപ്പൺ ആയിട്ട്, നമ്മളിപ്പം ഞാനിപ്പോ എന്തുവാണെങ്കിലും സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്, അത് ഓപ്പൺ ആയിട്ട് തന്നെ ആരുടെ അടുത്താണെങ്കിലും പറയും. അപ്പൊ അത് അവന് ആ വിഷ്ണുവിന് ഉറപ്പായിട്ടും മനസ്സിലാവും, അവർക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് പറഞ്ഞേട്ടോ, എന്റെ കൂട്ടർ നല്ല ഹാപ്പിയായിട്ട് രണ്ടുപേരും ലൈഫിൽ നല്ല ഹാപ്പി. അതെ, അവര് കാരണം നമുക്ക് നമ്മളെ എപ്പോഴും വിളിക്കണോ മെസ്സേജ് അയക്കണോ നമുക്ക് അവളോട് പറയാൻ പറ്റില്ല, അവർക്കും പറയാൻ പറ്റില്ല. കാരണം അവൾ അവളുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ അവൾ നോക്കുന്നു, അവളുടെ യൂട്യൂബ് കാര്യങ്ങളൊക്കെ അവള് നോക്കുന്നു, അതുപോലെ തന്നെ നമ്മളും നമ്മുടെ ഷോപ്പ് കാര്യങ്ങൾ ബിസിനസ് എല്ലാം നോക്കുന്നു. അതും വെച്ചിട്ട് രണ്ടു കൂട്ടരും ഒരു തമ്മിൽ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇത്തിരി അകന്നിരുന്നാലും അത് സ്നേഹത്തിന് ഇത് കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ പോട്ടെ കേട്ടോ, അതാണ് ഇപ്പൊ നല്ലത്. അടുത്തത് സ്വാതി കല്ലു,
അമ്മൂസ് നിങ്ങളായിട്ടുള്ള വീഡിയോ ഉടനെ പ്രതീക്ഷിക്കാവോ? ഞാനിപ്പോ പറഞ്ഞല്ലോ ശ്രീഹരി അമ്മൂസെ നിങ്ങൾ അതൊന്നും എനിക്ക് ഒരു ഇതായിട്ട് എടുക്കില്ല കേട്ടോ, കാരണം നെഗറ്റീവായിട്ട് എടുക്കല്ലേ. ഇനി നെഗറ്റീവായിട്ട് എടുക്കുന്നവരാണേലും എടുത്തു, പക്ഷെ എനിക്ക് കിട്ടി കുറച്ച് അനുഭവങ്ങൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. അത് ഓപ്പൺ ആയിട്ട് ഇനി എന്തുവാണേലും നമ്മൾ മനസ്സിൽ വെച്ചിട്ട്, ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് ഇത് വ്രണപ്പെടുത്തുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യങ്ങൾ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ അവളുടെ അടുത്തും പറഞ്ഞത് എടുത്ത് നിനക്ക് എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്റെ അടുത്ത് ഓപ്പണായിട്ട് സംസാരിക്കണം. ഞാനും അങ്ങോട്ട് തന്നെ സംസാരിക്കണം. അതെ, അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് താല്പര്യം. വീഡിയോയിലൂടെ നമുക്ക് താല്പര്യമില്ല കേട്ടോ. അടുത്തത് ശ്രീഹരി അപ്പൂസെ നിങ്ങൾ എന്ത് സന്തോഷത്തോടെ ഇരിക്കുന്നെന്ന് കേട്ടാൽ മതി, വേറെ ഒന്നും ചോദിക്കാനില്ല. ചേച്ചി, ചേച്ചിയുടെ പേരൊന്ന് ശരിക്കും ഒന്ന് ടൈപ്പ് ചെയ്തിരുന്നു കേട്ടോ, എനിക്ക് പേര് കിട്ടാറില്ല. ശ്രീഹരി ശ്രീഹരി എന്നല്ലേ കാണുന്നുള്ളു, ചേട്ടനെയും കുഞ്ഞിനെയും മാത്രമേ ഫോട്ടോയിൽ കാണുന്നുള്ളൂ. അടുത്തത് റയാനാശ്വ, അപ്പൂസെ കുഞ്ചൂസെ ചോദ്യങ്ങളൊന്നും ഇല്ല, നിങ്ങൾ ഹാപ്പി ആയിരിക്കുന്നത് കണ്ടാൽ നമ്മൾ ഹാപ്പി. വേഗം തന്നെ നമുക്കൊരു വീട് കൂടി ഉണ്ടാവട്ടെ. യെസ്, അതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിലും നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കണം. ഇന്ത്യ 77 അന്ന് കണ്ടതിന് ശേഷം അമ്മുമായി കോണ്ടാക്ടിലുണ്ടോ? യെസ്, മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ. സിന്ധമ്മയുടെ റിയാക്ഷൻ എന്തായിരുന്നു? അത് ആ പിറ്റേ ദിവസത്തെ വീഡിയോയിൽ കണ്ടിരുന്നല്ലോ, കാണുന്നവര് കണ്ടിട്ടുണ്ടാവും. അപ്പം പ്രത്യേകിച്ച് റിയാക്ഷൻ എന്ന് പറയാൻ എനിക്ക് അറിയത്തില്ല കേട്ടോ, അത് അതിനെ കുറിച്ച് പറയാൻ. അടുത്തത് ശോഭ സിച്ചു, ആമിക്കൂട്ടം വെച്ചിട്ടിരിക്കും ചക്ര ഉമ്മാം താഴെപ്പുണ്ട് എന്ന് നന്മകൾ മാത്രമേ ഉണ്ടാവട്ടെ. യെസ്, ഷാലു ഷാലു അപ്പു കുഞ്ചു ആമിപ്പന്നെ ലച്ചൂട്ട, അവിടുത്തെ എല്ലാവർക്കും ഐ ലവ് യു, എല്ലാരോടും പറയാവേ, ഒന്നും ചോദിക്കാറില്ല എന്ന് നന്മകൾ മാത്രമേ ഉണ്ടാവട്ടെ. ഒത്തിരി സന്തോഷിച്ചി ആദിക്കുട്ടു സപ്പു കുഞ്ചുസെ, വീടും ചെറിയ വീട്ടിലോട്ട് മാറുന്നത് നല്ലതിന്റെ തുടക്കമാണ്. എല്ലാത്തിനും നിങ്ങൾ അമ്മൂമ്മ വിഷ്ണുമായി സന്തോഷത്തോടെ മുന്നോട്ട് പോകണം, എന്തുകൊണ്ടല്ലോ അവരോട് പറയട്ടോ എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ യൂട്യൂബിന്റെ ആദ്യം മുതലുള്ള സബ്സ്ക്രൈബർ ഒരു കുഞ്ഞു യൂട്യൂബറും ആണ്. യെസ്, താങ്ക് യു അമ്മേ. അമ്മയുടെ ചാനൽ എല്ലാവരും കയറി നോക്കണം കേട്ടോ. ആദിക്കുട്ടൂസ് വേൾ. ശ്രുതി സുരേഷ്, എല്ലാരും സുഖമായിരിക്കുന്നു, അതറിഞ്ഞാൽ മതി, എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. അനുപമ, ഞാൻ ഇന്നലെ ചിറ്റാമ്മയെ സ്വപ്നം കണ്ടു, അന്വേഷണം അറിയിക്കുക. ആദ്യമായിട്ട് ചിറ്റാമ്മേനെ സ്വപ്നം കണ്ടെന്ന് ഒരാൾ പറയുന്നു അല്ലേ. എന്റെ നാട് നിങ്ങളുടെ വീഡിയോയിലൂടെ കാണുന്നതിൽ വളരെ സന്തോഷം. ഇപ്പോൾ ഞാൻ മറയൂറാണ്, നാട്ടിൽ വരുമ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നു. ഉറപ്പായിട്ടും കാണാം കേട്ടോ, നാട്ടിൽ വരുമ്പോൾ വിളിച്ചോ. ഋതുവേദ, നിങ്ങൾ എന്നാണ് തൃശ്ശൂർ പോകുന്നത്? നമ്മൾ തൃശ്ശൂർ എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ, പോകുന്നുണ്ടെങ്കിലും തൃശ്ശൂർ പോകും കേട്ടോ. ബിന്ദു കോശി, ബി ഹാപ്പി ഓൾവേസ്, ലവ് യു ഓൾ, ലവ് യു ടു. ദിവ്യമ്മോൾ അമ്മുവിന്റെ കൂടെ ഉള്ളൊരു വീഡിയോ വെച്ചു, ഞാനത് ഓൾറെഡി പറഞ്ഞു. നാരായണൻ ഉണ്ണി, അമ്മു വിളിക്കാറുണ്ടോ? അപ്പു മെസ്സേജ് ഇടാറുണ്ട് കേട്ടോ. നാൻസി റോസ്, നിങ്ങൾ എന്ന് സന്തോഷമായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഫാമിലിയും. ഉറപ്പായിട്ടും ഗോഡ് ബ്ലെസ് യു ചേച്ചി. യൂസർ എൻ ജെ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾ എല്ലാവരും ഒത്തിരി ഇഷ്ടമാണ് എനിക്ക്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു വീട് പണി തുടങ്ങാൻ പ്രാർത്ഥിക്കുന്നു. യെസ്, താങ്ക് യു. ലീന ചേച്ചി, ലീന ചേച്ചി, ലീന സത്യരാജ, അപ്പൂസെ കുഞ്ചുസെ എന്നാണ് ഞങ്ങളുടെ നാടായ ഓച്ചിറ കായങ്ങളൊക്കെ വരുന്നത്? കായങ്ങളും ഞാൻ വന്നിട്ടുണ്ട്, ഇനി വരാം, അവിടെ വരാം കേട്ടോ. അർച്ചന ബാബു, ഒന്നും ചോദിക്കാനില്ല, ഇന്ന് ഹാപ്പി ആയിരിക്കട്ടെ. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞതൊക്കെ മനസ്സിൽ ഉണ്ടാവണം. ഇപ്പൊ സ്നേഹത്തിൽ വന്നവരെയൊക്കെ നിർത്തേണ്ട അടുത്ത് നിർത്തണം, കാരണം ഞങ്ങൾക്ക് കുഞ്ചുസിന് കണ്ണു നിറയാതെ കണ്ടാ മതി. ലവ് യു ആമി ലച്ചൂട്ട ഉമ്മ, കൊടുത്ത കേട്ടോ, ഉമ്മ കൊടുത്ത കേട്ടോ. ബബിത ബാഹുൽ, നിങ്ങൾ പൊളിയാണ്, വീഡിയോസ് എല്ലാം കാണും. കുഞ്ചുസ് എനിക്ക് ഒരു ഇൻസ്പിറേഷൻ ആണ്, അപ്പുചേട്ടന്റെ പഠിത്തം ഇടവരെയായി. ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടായിട്ടും തളരാതെ മുന്നോട്ട് പോകുന്നു. എന്റെ കൊച്ചു വലിയ ഫാമിലിക്ക് സ്നേഹാംശം. താങ്ക് യു, ഇൻസ്പിറേഷൻ ആണ്, എനിക്ക് ഇൻസ്പിറേഷൻ ആണ് കേട്ടോ എന്റെ ഭാര്യ. കാരണം ഒരുപാട് അവള് പോരാടി, അവളൊരു നല്ലൊരു ബോൾഡ് ആയിട്ടുള്ള ഒരാളായി മാറി. അതുകൊണ്ട് എനിക്കും അവള് ഇത്തിരി, കാരണം ഞാൻ ഇത്തിരി ഡൗൺ ആയി പോകാറുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ അവളെ കുറച്ച് ഇമിറ്റേറ്റ് ചെയ്യാറുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അടുത്ത അപ്പുചേട്ടന്റെ പഠിത്തം എവിടെ, എല്ലാവരും ചോദ്യം ഇതാണ്. ഇപ്പൊ ആര് ഫോൺ വിളിച്ചാലും ഇപ്പൊ ചോദിക്കുന്നത് എന്റെ പഠിത്തം എവിടെ വരെയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പഠിക്കാൻ തുടങ്ങിയില്ല കേട്ടോ, സെമിസ്റ്റർ എക്സാം ജൂലൈയിലാണ് കേട്ടോ. അപ്പം എനിക്ക് പഠിക്കാനെല്ലാം തുടങ്ങണം, ഇങ്ങനെ ഓട്ടോ ആണ്. അതിനിടയ്ക്ക് എനിക്ക് എന്റെ ഡ്രീം, ഇപ്പം എനിക്കൊരു 30 വയസ്സാവുന്നതിന് ഇപ്പം സ്വന്തമായിട്ട് വീടും, ഞാൻ പഠിച്ച എനിക്ക് ആ ഒരു ഉന്നത വിദ്യാഭ്യാസവും, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളും സേഫ് ആവണം, വൈഫും സേഫ്, എല്ലാരും സേഫ് ആയിട്ടിരിക്കണം. അപ്പൊ അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അപ്പൊ പഠനം മുന്നോട്ട് കൊണ്ടുപോകും കേട്ടോ. പഠനം മുന്നോട്ട് പോകുന്നുണ്ട്, പോകുന്നില്ലെന്ന് വിചാരിക്കുന്ന കുറച്ചുപേരുണ്ട്. ഇല്ല കേട്ടോ, പഠനം മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ പഠിക്കാൻ തുടങ്ങിയില്ലെന്ന് മാത്രമേ ഉള്ളൂ, അത് തുടങ്ങണോടാണ്.
അടുത്തത് നമ്മൾ ഇത്രയും നേരം ഓട്ടം ഒന്നും ഫുള്ള് പണിയായിരുന്നു കേട്ടോ, വീട് മാറുന്നതിന്റെ കുറച്ച് അപ്പം നടുവേനുണ്ട് ഇവക്കും ഉണ്ട്, ഫുള്ള് കുനിഞ്ഞു നിറന്നുള്ള പരിപാടിയായിരുന്നു. യെസ്, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ പഠിക്കാൻ കേട്ടോ സന എല്ലാവർക്കും. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ വളഞ്ഞു പോകുന്നത്. എല്ലാവർക്കും സന്തോഷമായിരിക്കുന്നു എന്ന് കേട്ടാൽ മതി. ദൈവ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ ചുറ്റാമ അച്ചായി കുമാരിയമ്മ അമൽക്കുട്ടൻ കുഞ്ചസ്. ഇത് എനിക്ക് തോന്നി സന്തോഷേട്ടനാന്ന് തോന്നല്ലോ, സന്തോഷേട്ടനാ അച്ചായി എന്ന് വിളിക്കുന്നേ. നമ്മൾ സന്തോഷേട്ടനല്ലേ, ഐഡി സന്തോഷേട്ട ഐ ഡി പോയാലെന്ന് തോന്നുന്നു. ലവ് ആൻഡ് ലവ് ഉള്ളി എല്ലാവരും ഒരുപാട് ഒരുപാട് ഇഷ്ടം. കുറച്ച് ഇഷ്ടക്കൂടുതൽ ആമിച്ചിനെ ലെച്ചോട്ടീനി വീഡിയോ എല്ലാം കാണാറുണ്ട്. എന്ത് സന്തോഷമായിരിക്കും സ്വന്തമായി വീടൻ സ്വപ്നം എത്രയും പെട്ടെന്ന് പോണിയട്ടെ. ആമിച്ചിന് ലെച്ചോട്ടും ചക്രമ്മ താഴോട്ട് ചെന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ഇതന്നെ രണ്ടുപേർക്കും ഉമ്മ കൊടുത്തോണ്ടേ ഇരിപ്പാണ് കേട്ടോ. എനിക്ക് കൂടുതലൊന്നും ചോദിക്കാനില്ല, നിങ്ങൾ സന്തോഷമായിരിക്കുന്നത് കാണാനാണ് ഇഷ്ടം. നിങ്ങളുടെ വീഡിയോ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ വീഡിയോക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. രണ്ട് കുഞ്ഞുമക്കളെയും ഒരുപാട് ഇഷ്ടം, എനിക്ക് ഇഷ്ടപ്പെട്ട ഫാമിലി വി ആർ ലവ്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അടുത്ത് രേഷ്മ ചന്ദ്രൻ, എനിക്ക് പ്രത്യേകിച്ച് ചോദിക്കാനില്ല, വീട് പണി എത്രയും പെട്ടെന്ന് തുടങ്ങാൻ സാധിക്കട്ടെ. നിങ്ങളുടെ വീടെന്ന് സ്വപ്നം പോവാണിയാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അമ്മ അച്ഛൻ ചിറ്റമ്മ വാവ ആമിച്ചൻ ലച്ചോട്ടൻ എല്ലാവരും എല്ലാവർക്കും ഒത്തിരി സ്നേഹം. ആ പിന്നെ അപ്പുവിന്റെ എൽ എൽ ബി പഠനം ഇവിടെ വരെയായി. കണ്ണൂരിൽ നിന്ന് രേഷ്മ ചേച്ചി. രേഷ്മ ചേച്ചി ഹായ്. പഠനം എവിടെ വരെയായി ഞാൻ പറഞ്ഞല്ലോ, പഠനം എവിടെ വരെയാന്ന് വെച്ചാൽ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല, ബാക്കി കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്. സെമസ്റ്റർ എക്സാം എന്തായാലും സമയത്ത് വരും കേട്ടോ. എനിക്ക് ക്ലാസ്സിലെല്ലാം പോണം കേട്ടോ, എനിക്ക് എല്ലാം ഒന്ന് മാറ്റി നിർത്തിയിട്ട് ആണ് പോകേണ്ടത്. നമുക്ക് ഇപ്പൊ പോയി അങ്ങനെ നിൽക്കാനും പറ്റില്ല, നമ്മളെ കേസ് ഇങ്ങനെ കിടക്കുന്നതാണ്, നമുക്ക് പോകണം. T1987 വീട് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പോകും. നല്ല വീടാണ്, നല്ല വീടാണ്. എനിക്ക് ഇവിടെ നിന്ന് മാറാനായിട്ട് യാതൊരു താല്പര്യമില്ല. പക്ഷേ എന്താന്ന് വെച്ചാല് നമുക്കൊരു സേവിങ്സ് ഉണ്ടാകണം. നമുക്കൊരു സേവിങ്സ് ഉണ്ടാവണേല് നമ്മൾ തൽക്കാലം ഇവിടുന്ന് മാറണം. എനിക്ക് വാടക എന്നുപരി എനിക്ക് ഇത്രയും ട്രാവൽ എക്സ്പെൻസ് ഒരുപാട് വരുന്നുണ്ട്. കാരണം രണ്ടു ദിവസം കൂടും 1000 രൂപയുടെ പെട്രോൾ അടിക്കണം. അതുതന്നെ മന്ത്ലി എടുത്ത് നോക്കുവാണെങ്കിൽ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. കാരണം കാർ കൊണ്ടുപോകാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇവിടെ ഉണ്ട്. മറ്റേണിറ്റി കിറ്റുകളൊക്കെ നമുക്ക് കൊറിയർ അയക്കാൻ പോകാനായിട്ട് കാർ മസ്റ്റായിട്ട് നമുക്ക് വേണം. അതാണ് നമുക്ക് ഒരു പ്രശ്നം. അപ്പം ഞാൻ നോക്കുമ്പോ വാടക മാത്രമല്ല നമുക്ക് എക്സ്പെൻസ്, കറണ്ട് ബില്ല്, മാസത്തില് ഒരു കുറ്റി വെച്ച് ഗ്യാസ് കുറ്റി വെച്ച് നമ്മൾ മെമ്പേഴ്സ് കൂടുതലുണ്ട്, പെട്രോള്, ഒരു രക്ഷയില്ല. രക്ഷയില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലോ അല്ല കൊടുക്കാൻ പറ്റാടിയോ ഒന്നും അല്ല. നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല. കുഞ്ഞുങ്ങളുടെ ഭാവി, നമ്മുടെ എന്റെ പഠനം, ഇവളുടെ നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും മുന്നോട്ട് നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റുകയില്ല. അപ്പം ഏറ്റവും നല്ലൊരു ഡിസിഷൻ ഇത് തന്നെ ആയിരിക്കാം, ഇത് തന്നെയാണെന്ന് ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. അപ്പം അതുകൊണ്ട് ഒരു കുഞ്ഞു വീട്ടിലോട്ട് നമ്മൾ തൽക്കാലം മാറാന്ന് വെച്ചു. അത് ചങ്ങനാശ്ശേരി തന്നെയാണ് കേട്ടോ, ചങ്ങനാശ്ശേരി നമ്മുടെ. യെസ്, വാവച്ചിയുടെ കല്യാണം ആവാറായോ? വാവച്ചിയോട് നാളെ കെട്ടിക്കോ നാളെ കെട്ടിക്കോ ഞാൻ പറയണ്ടോ? അവർ സമ്മതിക്കാറില്ല കേട്ടോ. ഒരു മാസം ആവുകയാണ്, സാലറി കിട്ടുന്നുണ്ട് കൊച്ചിന് 10-ാം തീയതി. അപ്പൊ അതിന്റെ ചെലവൊക്കെ ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നു. അവൾ ആദ്യമായിട്ട് ജോലിക്ക് പോയപ്പോ എനിക്ക് ഷർട്ട് ഡ്രസ് എല്ലാവർക്കും എടുത്തു കൊടുത്തതാണ് ഇവിടെ കോട്ടയത്ത് പോയപ്പോ. അപ്പൊ ഇനിയിപ്പോ ഇപ്രാവശ്യം മോശമല്ലേ കൊച്ചിനടുത്ത് ചോദിക്കുന്നത്? അതുകൊണ്ട് വേറെ കൊച്ചി എന്നെക്കാളും മൂത്തൊരു ചേച്ചി കൂടെ ചേച്ചി. ഇന്ന് ബാനുവിന് ബർത്ത്ഡേ ആട്ടോ, ബാനുവിന് 5 വയസ്സായി അല്ലേ. ഞാൻ ഇത്രയും വ്യത്യാസമുള്ളു ബർത്ത്ഡേക്ക്. അടുത്ത ദിവസം ജസ്റ്റിൻ ജോബി ആമിച്ചനെ അംഗൻവാടി വിടുന്നില്ല, എല്ലാരും ഹാപ്പി. ആമിച്ചനെ നാളെ അംഗൻവാടി വിടുന്നതായിരിക്കും. നാളെ നിങ്ങൾ വ്ലോഗ് കാണാം, നാളെ നിങ്ങൾ വ്ലോഗ് കാണാം. അമൃത അനിൽകുമാർ ഹായ്, സുഖമാണോ എല്ലാവർക്കും? നമ്മുടെ വാവയ്ക്ക് സുഖമാണോ? വാവച്ച നല്ല സുഖമായിട്ടിരിക്കുന്നു. അവൾ താമസിച്ച് വരുന്നോണ്ടാണ് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്ത കേട്ടോ. സുഖമാണോ വാവയ്ക്ക്? അവിടെ ജോലിയായോ? എന്താ ജോലി? നമ്മുടെ ആമിച്ചനെ ലച്ചുട്ടിയെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്, എല്ലാവരെയും ഇഷ്ടമാണ്, ലവ് യു ഓൾ. അവിടുത്തെ ജോലി എന്താന്ന് വെച്ചാൽ ഇമിഗ്രേഷനകത്ത് എന്ത് ജോലിയാണ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ അറിയത്തില്ല. അച്ഛൻ കഴിഞ്ഞപ്പോഴത്തേക്കും കമ്പനി ഏതാ? ഏത് കമ്പനിയിലോ? ആണോ എന്ന് ചോദിച്ചു. അത് എന്തൊക്കെയാ കണ്ടോ ദാസമുതിരാളിയുടെ കമ്പനിയിലാ ജോലി? അച്ഛട്ട് പോയിട്ട് രാഹലി തമ്പിയാണ്. അയ്യോ അപ്പുമോനെ അമ്മ കണ്ടില്ല, വയ്യാതിരിക്കായിരുന്നു, അതാ ഫോൺ എടുക്കായിരുന്നു. എന്തൊക്കെ അമ്മേ? ലച്ചു പാർവസ്, ആമിച്ചന്റെ പല്ല് കുഞ്ചപ്പന്റെ പോലെ തന്നെ ഇരിക്കുന്നു. കുഞ്ഞ് കുഞ്ഞു കണ്ണ്, കുഞ്ഞു പല്ല്, എന്ത് രസമാണ് കാണാൻ. ആമിച്ചന് പല്ല് കൊഞ്ചൂസ് കാട്ടി, യാതൊരു ബന്ധവുമില്ല. കറക്റ്റ് കുരാരി. നാളെ കുരാരിയുടെ മോണം നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾ പറയണം ആരുടെ പല്ല കിട്ടിയത്. ഇങ്ങനെ നോക്കുക, ഇവിടുന്ന് രണ്ട് എക്ഷിപ്പല്ല് ഇപ്പുറത്തും ഇപ്പുറത്തും ചാടി വരുന്നുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞത്. അതൊന്നും എനിക്ക് അതാ കിട്ടിയേക്കുന്നത് കേട്ടോ. പിന്നെ
ഇറ്റ്സ് മീ അഞ്ജു. ഹായ് ചേട്ടാ ചേച്ചി അമ്മി മോളെ, കുട്ടിക്കുറുമ്പുകൾ നിങ്ങൾ എൻജോയ് ചെയ്യാറുണ്ടോ? എന്റെ അമ്മ എൻജോയ് ചെയ്യൂ, ഭയങ്കര എൻജോയ്മെന്റ്, ഇപ്പൊ ഭയങ്കര എൻജോയ്മെന്റ് ആണ് കേട്ടോ. ഭയങ്കര രസമാണ്. നമ്മളിപ്പം ലൈഫിലെ ഏറ്റവും അടിപൊളി മൊമെന്റ് എന്നൊക്കെ പറയാം. കാരണം അത് നല്ല ഫീൽ ചെയ്ത് രണ്ടുപേരും ഒന്നിനൊന്നിനും മെച്ചമാണ് എനിക്ക് കിട്ടിയത്. ഇന്നലെ കുഞ്ഞുസിന്റെ കണ്ണിനോട് ഇവിടെ അടിച്ചിട്ട് കുഞ്ഞുസ് ഇങ്ങനെ കിടക്കായിരുന്നു കേട്ടോ. എനിക്ക് മൂക്കിനിട്ട് ഉറങ്ങി നന്നു. ഞാനുണ്ടല്ലോ മറ്റേ ക്രിക്കറ്റിന് കളിക്കുമ്പോൾ നീപ്പാടൊക്കെ ഇല്ല, നീപ്പാട് മറ്റേ നമ്മുടെ അതൊക്കെല്ലോ, അപ്പം അതൊക്കെ വെച്ച് പോലെ ഇങ്ങനെ സേഫ് ആയിട്ടാണ് കിടക്കുന്നത്. കാരണം അമ്മാതിരി ചവിട്ടും തൊഴിയൊക്കെ ആണ്. കാരണം എനിക്ക് സർജറിയോട് കഴിഞ്ഞല്ലേ, ഇവിടുമാ എനിക്ക് അല്ല, കഴിഞ്ഞ ദിവസം ഒരു ചവിട്ട് കിട്ടിയിട്ട് എനിക്ക് കുറച്ച് ദിവസം നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം പെട്ടെന്നുള്ളതുള്ളല്ലേ, അപ്പം ഭയങ്കര സേഫ്റ്റി എടുക്കേണ്ട ഒരു ടൈമാണ്. അതുകൊണ്ട് ഭയങ്കര എൻജോയ്മെന്റ്, അടിപൊളി ഭയങ്കര രസമാണ് ചേട്ടൻ. രണ്ട് പേഴ്സണൽ കാര്യങ്ങൾ സൂക്ഷിച്ച് റിപ്ലൈ കൊടുക്കുക. ഇനി ഒരു ചർച്ച വേണ്ട, ആർക്കും വീസ് കേട്ടിട്ടുണ്ട്? ഏ ഇല്ല ഇല്ല ഇല്ല. തമ്പുരു വെസ് കുഞ്ചു ഇതുപോലെ എപ്പോഴും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പുച്ചേന്റെ കോഴ്സിന്റെ കാര്യം എന്താ? അപ്പുച്ചേന്റെ കോഴ്സ് ഓൺ ദി വേയിലാണ്, എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. ആൻവരിയ മുഴിപ്പേൽ, ഹായ് ആമി മോളി, ഉമ്മ ചക്കരാ ചക്കരമ്പ കൊടുത്തേ കേട്ടോ. പ്രിയ പീറ്റർ 6806 08, ഹായ് കുഞ്ചസുകളുടെ വീട് മാറുമ്പോൾ ആമിച്ചിന്റെ ചേട്ടന്മാരെ മിസ് ചെയ്യും. അവള് അവള് മാത്രമല്ല, നമ്മളും എല്ലാരും മിസ് ചെയ്യും. ഇനിയിപ്പം മേടത്തെ അച്ഛനും അമ്മയില്ലേ പച്ചക്കറി നമുക്ക് കൊണ്ടുതരുന്നത്. അപ്പൊ അച്ഛനും അമ്മയും വൈകിട്ട് വന്നു, അവിടെ നിങ്ങൾ പോവാണോ? ഞാൻ പറഞ്ഞു പോവാ അമ്മേ, നമ്മളായിട്ട് അധികം ഒന്നും അടുപ്പമായില്ലേലും നിങ്ങൾ പോകുമെന്ന് അറിയുമ്പോൾ ഭയങ്കര മനസ്സിലാവാത്ത എന്തോ ഒരു വിഷമം. അപ്പൊ അച്ഛനാണ് കണ്ണിന് ഇത്തിരി ഒരു നമ്മളെ അയച്ചത്. പക്ഷെ അച്ഛനും പറയാം, നിങ്ങൾ പോകുമ്പോ ഒരു വിഷമമാണ് നമുക്ക്. ശോഭാമ്മ വന്ന് പറയുമായിരുന്നു, എന്ത് നല്ല മനുഷ്യരാ, നല്ല സ്നേഹമുള്ള മനുഷ്യരാ. അപ്പൊ എല്ലാവർക്കും ഇവിടെ ഉള്ള എല്ലാവർക്കും ഭയങ്കര വിഷമം. അപ്പൊ നമുക്കും അത് വിഷമമാണ് കേട്ടോ. നമ്മള് നമുക്ക് ഇവിടെ ഉള്ള എല്ലാവരെയും വരുന്നതായിരിക്കും കേട്ടോ. ആമിച്ചനും നല്ലപോലെ എല്ലാരെയും മിസ് ചെയ്യേ. ത്രിവേണി ദേവി, എന്റെ ചക്കരക്കുട്ടികൾക്ക് ഐ ലവ് യു പറഞ്ഞേക്കാവേ. മിഹാസ്, നിങ്ങൾ രണ്ടുപേരും ഇപ്പോ അടുത്ത ഏറ്റവും സന്തോഷ ഒരു മൊമെന്റ് ഷെയർ ചെയ്യും. ഈ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് സൈബർ സെല്ലിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കോംപ്രമൈസ് ആയപ്പോഴാണ് സത്യം പറഞ്ഞ ഇവള്. കൊറേ നാള് കൂടി ഞങ്ങൾ രണ്ടുപേരും ഏറ്റവും സന്തോഷിച്ച ഒരു ദിവസം ഈ അടുത്ത ഇടയ്ക്കെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ്, 100% ഉറപ്പാണ്. വീട് വരെ സംസാരിച്ചു. ഏറ്റവും കൂടുതൽ വിച്ചു വിഷ്ണുവിനെ കുറിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തപ്പോഴാണ് നമുക്ക് ഒത്തിരി സന്തോഷം തോന്നി അല്ലേ. കാരണം കുറെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അതൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സംസാരിക്കും, കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്രശ്നമാണ് അതിനിടയ്ക്ക് പറ്റിപ്പോയത്. അപ്പൊ എന്തായാലും അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അതാണ് ഈ അടുത്ത ഇടയ്ക്ക് ഒരു വലിയൊരു സന്തോഷം ഉണ്ടായത്. പിന്നെ നിനക്ക് പിന്നെ ഇവർക്കുള്ള കാര്യം തന്നെയാണ് പറഞ്ഞേട്ടോ, ഇവളുടെ ആണ് അന്നത്തെ. പിന്നെയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ നമ്മുടെ ഒരു പൈസ കൊടുത്തല്ലോ, അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം നമ്മള് ഒരു ചെറിയ എമൗണ്ട് കൂടെ കൊടുക്കാൻ വേണ്ടി പറ്റി. അപ്പൊ എനിക്ക് അതും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അടുത്തത് രേഷ്മ, വീട് എന്തുകൊണ്ടാണ് മാറുന്നത്? വീട് മാറുന്നതിന്റെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. നമുക്ക് ഓവർ ആയിട്ടുള്ള എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ കുറയ്ക്കണം. ആണോ എന്ന് ചോദിച്ചാൽ ഇത്തിരി എന്താ, നമുക്ക് ഒത്തിരി ഓവർ എക്സ്പെൻസ് ആണോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ആണ്. മനസ്സിലായി, നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് കുറച്ചുകൂടെ മുമ്പേ ഒക്കെ ആലോചിച്ച് ചെയ്യുമായിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോൾ നമുക്ക് സ്ഥലം നമ്മുടെ പേര് സ്വന്തമായിട്ട് എഴുതി വീട് പണി തുടങ്ങി പകുതിയിൽ വായന. അപ്പം ഉറപ്പായിട്ട് വായന. അപ്പം ഓവർ എക്സ്പെൻസ് ഒരുപാടുണ്ട്, ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ആഗ്രഹിക്കാത്ത ഓവർ എക്സ്പെൻസ്, നമ്മളിപ്പോ ഒരാൾ പൈസ മുടക്കി ഒരു സാധനം മേടിക്കും അങ്ങനെയല്ല, അല്ലാതെ നമ്മൾ പെട്രോൾ ചെലവ് അങ്ങനത്തെ അല്ലേ, അങ്ങനത്തെയൊക്കെ ചെലവ്. അപ്പം പിന്നെ ജസ്റ്റ് ഫോർ ഫൺ, ഹായ് അപ്പുസി കുഞ്ചൂസേ, എന്റെ പേര് ഹസ്ന, ഹായ് മണർകാട്ടാണോ? എപ്പോഴും കമന്റ് കാണാറുണ്ട്. മണ്ണാർക്കാട്ട് അല്ല നിന്നാണ് ഒരു ചോദിച്ചിരിക്കുന്നത്. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ഇവിടെ അല്ലേ, ആലപ്പുഴ അല്ലേ മണ്ണാർക്കാട്ട്? നിന്നാണോന്ന് ചോദിക്കില്ല. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സ്വന്തമായി ഒരു വീടുണ്ടായിട്ട് നിങ്ങൾക്കൊരു ഹായ് പറയൂ. ഹായ്
അച്ഛൻ അമ്മ ചിറ്റാമ്മ എല്ലാരും അന്വേഷിച്ച് ഉറപ്പായിട്ടും പറയാം കേട്ടോ. അടുത്തത് ജാസ്മി, ജാസ്മി അൻവർ, ഞാൻ ഖത്തറിൽ നിന്നാണ്, വാവയ്ക്ക് ജോലി കിട്ടിയില്ല, അന്ന് വീഡിയോയിൽ പറഞ്ഞു കിട്ടി, പിന്നെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. വീട് മാറാനുള്ള കാരണം നിങ്ങൾ പറഞ്ഞിരുന്ന കേസ് എന്തായി, കുമാരിയമ്മയ്ക്ക് സുഖമുണ്ടോ, ചിറ്റാമ്മയെ അന്വേഷണം പറയണം, എന്തെങ്കിലും എന്തെങ്കിലും എന്റെ ക്വസ്റ്റ്യൻ വായിക്കൂ എന്ന് വിചാരിക്കുന്നു. അമ്മ അമ്മ മക്കൾ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, ഒത്തിരി ഇഷ്ടമുള്ള ഫാമിലിയാണ് നിങ്ങൾ, ഞാൻ വാട്സപ്പ് അയച്ചു, മറുപടി ഒന്നും തരാറില്ലായിരുന്നു. അപ്പം ബാവയ്ക്ക് ജോലി കിട്ടി, ആ വാവച്ച് നല്ലപോലെ ഇപ്പൊ ഒരു 1 മന്ത് കംപ്ലീറ്റ് ആക്കാൻ പോകുന്നു. അതെ അതെ. അപ്പം പിന്നെ വീട് മാറാനുള്ള കാരണം വേറൊന്നുമല്ല, നമ്മുടെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ, വീട് പണിയാനായിട്ടുള്ള ആഗ്രഹങ്ങൾ കൊണ്ടാണ്. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. യെസ്. നിച്ചു റിച്ചു കുഞ്ചു അപ്പു, എല്ലാവർക്കും സുഖമല്ലേ, അമ്പിളി ചേച്ചിക്കും ഫാമിലിക്ക് സുഖമല്ലേ, വേറെ ഒന്നും ചോദിക്കാനില്ല, എല്ലാ വീഡിയോയും കാണാറുണ്ട്, ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അമ്പിളി ചേച്ചി ഫാമിലിയിൽ ഒരു മരണം കഴിഞ്ഞ ദിവസം നടന്നു, അപ്പൊ ചേച്ചി രാവിലെ വെളുപ്പിനെ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പോകാൻ പറ്റില്ല, കാരണം ബാലഗ്രാമാണ്, കുറച്ച് ദൂരെയാണ്, ബാലഗ്രാമിലായിരുന്നു, അപ്പം കുറച്ച് ദൂരെയായിരുന്നു, അവിടെ പ്രായമായിട്ട് മനുഷ്യനാണ്, അപ്പൊ പോകാൻ പറ്റില്ല, അതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ. ബാക്കി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ദിൽന ദിൽന കെ സജി, ആമിക്കുട്ടിക്ക് ലച്ചുകുട്ടി സുഖമായിരിക്കും, രണ്ടുപേരും സുഖമായിരിക്കും, താഴെയുണ്ട് അച്ഛൻ എടുത്തുണ്ട് ലച്ചുകുട്ടി കേട്ടോ. അടുത്തത് സീൻ എസ് എസ്, ബിസിനസ് ശരിക്കും ലാഭത്തിലാണോ പോകുന്നത്, അതുമായി ബന്ധപ്പെട്ട കടങ്ങളുണ്ടോ, ബിസിനസ് നല്ല സക്സസിലാണ് പോകുന്നത്, നമുക്ക് ഇടയ്ക്ക് കുറച്ച് ഡൗൺ ഒക്കെ കാര്യങ്ങളൊക്കെ വന്നു, ബിസിനസ് എന്ന് പറഞ്ഞാൽ ഏറ്റക്കുറച്ചിലും ഉണ്ട്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്ന സമയങ്ങളുണ്ട്. ഒരു കണക്കിന് പറയുവാണെങ്കിൽ നമ്മൾ ഒരു ഒരു ബിസിനസ് പഠിക്കാതെയാണല്ലോ, ഒന്നും അറിയാതെയാണല്ലോ ഈ ഒരു പ്രൊഫഷൻ ഇതിലോട്ട് വന്നത്, അപ്പം അതിൻ്റെതായ ഒത്തിരി പോരായ്മകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു, കാരണം നമുക്കിപ്പോൾ യൂട്യൂബിൽ നിന്ന് വരുന്ന റവന്യൂ എല്ലാം ഈ കടയിലോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, നമുക്ക് ഒരു സേവിങ്സോ കാര്യങ്ങളും ഇല്ലായിരുന്നു. പക്ഷേ ഒരു 6 മാസം 7 മാസം ഒക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് നമുക്ക് തിരികെ അത് ലഭിക്കാൻ തുടങ്ങി. കടയിൽ നമ്മൾ ആഗ്രഹിച്ചതിനേക്കാളും വലിയൊരു ഷോപ്പാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു. അത് ഇന്ന് എനിക്കിപ്പം കടയിലെ സ്റ്റോക്ക് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ആഗ്രഹിച്ചതിൻ്റെ അപ്പുറത്ത് ഒരു സ്റ്റോക്ക് കയറ്റാനായിട്ട് പറ്റി, ഒരു ഷോപ്പിൻ്റെ ഓണർ എന്ന നിലയിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് ശരിക്കും പറഞ്ഞാൽ, കാരണം ഇപ്പം എല്ലാവരും അന്വേഷിച്ചു വരുന്ന ഒരു ഷോപ്പായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ ഷോപ്പ്. അത് അതാണ് ഏറ്റവും വലിയ അതാണ് ഒരാൾ വന്നിട്ട് വീണ്ടും വരുവാണ്, ബിസിനസ്സിൽ അതാണ് ഏറ്റവും വലിയ ലാഭം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ക്യാഷിൽ ക്യാഷിലുണ്ടാകുന്ന ലാഭത്തെക്കാളും നമുക്ക് കസ്റ്റമേഴ്സിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും വലിയൊരു അവർക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി, അതാണ് ഏറ്റവും വലിയ ലാഭം എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഉറപ്പായിട്ടും. കാരണം എന്റെ ഗുരുതുല്യനായിട്ടുള്ള എന്റെ ഇക്കായും പറഞ്ഞു തന്നിരിക്കുന്ന അതൊക്കെയാണ്. ഇക്കെന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ നമുക്ക് ചങ്ങനാശ്ശേരി ഷാൻ എന്ന് പറയുന്ന ഇക്ക ഉണ്ട്, ഷാനിക്കല്ല ഷാൻ അനസിക്കാൻ അനിയനാണ് അലിയനാണ് ഷാനിക്ക, പേര് രണ്ടുപേരും മിസ്സായി പോയി കേട്ടോ. അതെ. അപ്പം പറഞ്ഞു തന്നേക്കുന്ന ഓരോ പാഠങ്ങളുണ്ട്, അതനുസരിച്ചാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് നല്ലപോലെ നമ്മൾ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നത് കേട്ടോ. വേറെ ഒരു കുഴപ്പമില്ല. കടങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പം ഇക്കയ്ക്ക് കുറച്ച് ഇക്കയ്ക്ക് കൊടുക്കാൻ കുറച്ച് കടങ്ങളുണ്ട്, അതല്ലാതെ വേറെ എന്തെങ്കിലും. അതെ അതെ. അമ്മുമായി ഒത്തുതീർപ്പ് കേസ് ഒഴിവാക്കാനായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഡെയിലി വിളിയൊക്കെ ഉണ്ടോ കേസ് ഒഴിവാക്കാനോ? അതിന് അമ്മുമായിട്ട് കേസും യാതൊരു ബന്ധവും ഇല്ല, കാരണം അമ്മു ആ ഒരു ലൊക്കേഷനിലോ അല്ലെങ്കിൽ ആ ഒരു ഇതിനകത്തോ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളല്ല. പിന്നെ അമ്മു വഴി നമുക്ക് ഒന്നും ഒന്നിന്റെ ആവശ്യമില്ല, മനസ്സിലായോ? അതുകൊണ്ട് അമ്മുമായിട്ടുള്ള കേസ് അമ്മുമായിട്ട് ഉള്ള ഒത്തുതീർപ്പ് നമ്മുടെ ഒരു നമ്മുടെ ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് കണ്ട് തന്നെ ഇപ്പം ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള വഴക്കം കണ്ട് വളർന്നാൽ ശരിയാകത്തില്ല. ഇപ്പൊ ആമിയാണെങ്കിലും 2.5 വയസ്സായി, അവർക്ക് ഇപ്പൊ അറിവുള്ള ഇപ്പൊ കുറെ കാര്യങ്ങൾ അവർക്ക് അറിയാം, ഒത്തിരി കാര്യങ്ങൾ ഇപ്പൊ അറിയാം. അപ്പം അവള് കിങ്ങിണിയുടെ വീഡിയോ കാണാറുണ്ട്, അമ്മുവിന്റെ വീഡിയോ കാണാറുണ്ട്, അപ്പോഴൊക്കെ നമ്മള് പറഞ്ഞു കൊടുക്കും അമ്മു ആ അവള് പറഞ്ഞു കുഞ്ചു അപ്പു അപ്പുച്ചയുടെ പെങ്ങളാ അനിയത്തിയാ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും, കിങ്ങിണിയാ മോന്റെ അനിയത്തിയാ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇവക്ക് ഇതറിയാം, ഇവളിപ്പം കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്നോട് ചോദിക്കും എന്തി അവരെന്തിയെന്ന് ചോദിക്കും. അപ്പം നമുക്ക് എന്തുമായാലും മുന്നോട്ട് ഈ വഴക്കുകളോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുപോകാൻ താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ടാണ് അമ്മുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം കോംപ്രമൈസ് പറഞ്ഞു തരുന്നത്. രണ്ടുപേർക്കും ഓക്കെ ആണെങ്കിൽ മാത്രം പറഞ്ഞ് നമ്മൾ തീർത്തത്. അപ്പോൾ അതവിടെ തീർന്നു, ആ പ്രശ്നങ്ങൾ അവിടെ തീർന്നു. കേസുമായിട്ട് അമ്മൂന് യാതൊരു ബന്ധവുമില്ല, അവർ കൊടുത്ത കള്ളക്കേസ് നമ്മൾ തെളിയിക്കുക തന്നെ ചെയ്യും, അതെന്റെ ആവശ്യമാണ് കോടതിയിൽ ഏതറ്റം വരെ പോയി തെളിയിക്കുക, അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. അവര് കേസ് പിന്നോട്ട് പോകാനും അവരെ ഞാൻ സമ്മതിക്കൂല, അത് എത്ര അറ്റം വരെയാണെങ്കിലും ഞാൻ പോകും, അത് എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ട, എന്നെ കുഞ്ഞിനെയായിട്ട് ഞാൻ അവിടെ പോയിട്ട് ഞാൻ അനുഭവിച്ച വിഷമങ്ങളും ശേഷം വഴി കയറി നടന്ന് അപ്പനെ തല്ലിയെന്ന് പറഞ്ഞ് പാതിരാത്രി വഴി ആശുപത്രി വഴിയും അതുവഴി ശേഷം വഴിയൊക്കെ നടന്നതിന് എനിക്കതിന് തെളി അല്ല എനിക്കത് തെളിയിക്കണം, മനസ്സിലായോ? നാട്ടുകാരോടൊക്കെ പറഞ്ഞു നടന്ന കാര്യങ്ങളെല്ലാം അത് അതിനകത്ത്
ഞാൻ ഇത്ര ഇതായി പോയത്. അമ്മുമായിട്ട് ആ ഒരു കേസോ കാര്യങ്ങളോ ഒന്നും ബന്ധമില്ല. അവൾ അത് അറിഞ്ഞിട്ട് കൂടി ഇല്ല, രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാണ് അറിഞ്ഞിട്ടാണ് അവര് തന്നെ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് കേട്ടോ. അപ്പൊ അത് ആ കാര്യങ്ങളെ വിട്ടേക്ക്. യെസ്, ബാബുജിക്ക് ഏത് ഫീൽഡിലാണ് ജോലി കിട്ടിയത്? ഇമിഗ്രേഷനിലാണ് കേട്ടോ. എല്ലാം അയക്കണേ അങ്ങനെ പറഞ്ഞു, അങ്ങനെയൊക്കെ നമുക്ക് അറിയത്തുള്ളൂ. എന്ത് അല്ലേ അറിയത്തുള്ളൂ. കാരണം ഇനിയിപ്പോ അടുത്ത് ഇനി അവള് ഇനിയിപ്പം ചേച്ചിയുടെ ഇത്ര നാള് നിന്നത്, ഇനി അവളിപ്പം ബെഡ് സ്പേസിലോട്ടൊക്കെ മാറും. ചേച്ചി വിടലോടെ കഴിഞ്ഞിട്ടിരിക്കണം. അപ്പൊ ജോലി കഴിഞ്ഞിട്ട് അവൾ എന്തായാലും മാറുന്ന നമ്മള് പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ. അപ്പോൾ മാറി കഴിഞ്ഞിട്ട് അവൾ തന്നെ ചേച്ചി ഒന്നും സമ്മതിക്കത്തില്ല. പക്ഷെ അവൾക്ക് അവള് പറഞ്ഞിട്ടുണ്ട് ജോലി കിട്ടി കഴിയുമ്പോ മാറും ചേച്ചി. അപ്പൊ അവൾ അങ്ങനെ പറഞ്ഞിട്ടാണ് ചേച്ചിയുടെ അടുത്ത് നിക്കാൻ തുടങ്ങിയത്. അപ്പൊ ചേച്ചി ഇപ്പൊ എന്താകുന്ന അറിയത്തില്ല. അല്ല ആവട്ടെ, എന്താ വെച്ചാല് കാരണം അവളും കുറച്ചുകൂടെ ഇതാവണല്ലോ. അവള് തന്നെ പറയുന്നത് എനിക്ക് എന്നാലും ഞാൻ ഇതാവത്തുള്ളൂ, കാരണം തന്നെ ഇന്ന് എല്ലാ ഇതാവുമ്പോഴാണ് കുറച്ചുകൂടെ സ്ട്രോങ് ആവുന്നത്. അടുത്തത് പ്രീജ പ്രകാശ്. എപ്പോഴും ജീവൻ ഇടുമ്പോ എന്തെങ്കിലും ചോദിക്കണമെന്ന് വരുന്നു. പക്ഷെ ആരെങ്കിലും ഒക്കെ പ്രീജിച്ചല്ല, നമ്മളെ പ്രീജിച്ചു സൂം ചെയ്തിട്ട് ഫോട്ടോ ഇങ്ങനെ നോക്കാൻ പാടില്ല, ചെറുതായിട്ട് കിടക്കാറുണ്ട്. ഇത്രയും ചെറിയ ഫോട്ടോ പ്രൊഫൈൽ പിക്ചർ ആക്കിയിടയ്ക്കും ഇടുമ്പോ എന്തെങ്കിലും ചോദിക്കണമെന്ന് കരുതും. പക്ഷെ ആരിലൊക്കെ എന്തെങ്കിലും ചെക്കി പിന്നെ വേണ്ടെന്ന് വെക്കും. എല്ലാരും സുഖമായിരിക്കുന്നു. വാവിച്ചിട്ട് ജോബ് പ്രീജിച്ച് തന്നെയാണോ? വാവിച്ച് സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ. പ്രീജിച്ചാണെന്ന് ഡൗട്ട്. കൃഷ്ണേന്ദു കുറെ മെസ്സേജ് അയച്ചു. അപ്പുചേട്ടാ എന്താ റിപ്ലൈ തരാതെ? തിരക്കായത് കൊണ്ടാവുന്നു അല്ലേ? സാറില്ല, സുഖമാണോ? എല്ലാവർക്കും അമ്മിക്കുട്ടിയിൽ അച്ചുകൂടം തിരക്കെന്ന് പറയണേ. ചങ്ങനാശ്ശേരി വരുമ്പോ ഉറപ്പായിട്ട് മീറ്റ് ചെയ്യും. ഉറപ്പായിട്ടും മോനെ, എനിക്ക് വാട്സപ്പില് മെസ്സേജ് ഒത്തിരി എനിക്ക് റിപ്ലൈ തരാൻ. കാരണം വാട്സപ്പ് ഇൻസ്റ്റയിലും വാട്സപ്പിലും ഒക്കെ ആയിട്ട് ഈ മറ്റേണിറ്റിയുടെ ഒരുപാട് എൻക്വയറീസ് ആണ് ഇങ്ങനെ കിടക്കുന്നത്. എനിക്കറിയത്തില്ല എത്ര ഹിന്ദിക്കാരാ മെസ്സേജ് അയക്കുന്നത്. എന്റെ അമ്മയെ എന്റെ കിളി മാറിയിരിക്കുകയാണ്. ഇവർക്കൊന്നും സാധനം വേണമായിട്ടില്ല. ഇവര് ചുമ്മാ എൻക്വയറി ചെയ്തിട്ട് പ്രൈസ് അറിഞ്ഞിട്ട് ഇവർക്ക് പോണേ. അതുകൊണ്ട് അതാണ് നമുക്കൊരു പേടിയാണ്, നമ്മുടെ പ്രൈസും കാര്യങ്ങളും എല്ലാം അറിഞ്ഞു പോയിട്ട്. ഞാൻ ഇന്നലെ വരെയും കൊടുത്തു ഇൻകേസ്. എന്നാലും നമുക്ക് റിപ്ലൈ കൊടുക്കണമല്ലോ ആർക്കാണ്. നമ്മൾ ബാർഗൻ ചെയ്തില്ലേ? അവർ അതിനേക്കാളും കഷ്ടപ്പെട്ടു നമ്മുടെ അടുത്ത് ബാർഗൻ ചെയ്യുന്നത്. എനിക്കത് കേൾക്കും എന്തോ. അടുത്തത് ബബീന ലച്ചുമോളെ ആമി മോളെ എന്ന് വിളിച്ചിട്ടുണ്ട്. യെസ് ഹായ് അഞ്ജലി, ഹായ് ചേട്ടന്റെ കോഴ്സ് എന്തായി? എന്റെ കോഴ്സ് ഇങ്ങനെ പോകുന്നു. സജീവിനി എല്ലാവർക്കും സുഖാണോ? എനിക്കൊന്നും ചോദിക്കാനില്ല, സുഖാണല്ലോ. സബിന് എവിടെയാണ്? കൊറേ ആയി കണ്ടിട്ട്. സബിന് ഉടനെ വരും കേട്ടോ. നമ്മുടെ വീട് ഷിഫ്റ്റിന്റെ ടൈമിൽ അവൻ ഇവിടെ കാണുമായിരുന്നു. നമ്മൾ വരുത്തുണ്ടേ അവള്. അല്ല അവൻ ഇനിയിപ്പോ വരും. അവൻ പാവ കേട്ടോ, ഭയങ്കര പാവാണ്. എടാ സബിനെ നീ കേൾക്കുന്നുണ്ട്, നീ ഇങ്ങോട്ട് വരണ കേട്ടോ. ബബിത സത്യൻ, വാടക വീട്ടിലേക്ക് തന്നെയാണോ മാറുന്നത്? അതോ സ്വന്തമായി വാങ്ങിച്ചു? വാടക വീട്ടിലോട്ട് തന്നെയാണ് മാറുന്നത്, സ്വന്തമായിട്ട് വാങ്ങിക്കാനുള്ള പറ്റത്തില്ല കേട്ടോ. നമുക്ക് വീട് സ്വന്തമായിട്ട് പണിയാനാണ് ആഗ്രഹം. അപ്പം വാടക വീട്ടിലോട്ട് തന്നെയാണ് മാറുന്നത്. സതീശ്, ഞാനിങ്ങനെ പിന്നെ പറയാം പിന്നെ പറയാന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങനെ വിചാരിച്ചിരിക്കല്ലോ കേട്ടോ. ഇല്ല കേട്ടോ. സതീഷ് എസ് എച്ച് ഹായ് ആമിക്കുട്ടി എന്ന് വിളിച്ചിട്ടുണ്ട്. ഹായ് ആമീന്റെ ചിരി പൊളിച്ചു. ആമി രേണുക, അമ്മു അമ്മുവിന്റെ വിച്ചുവിന്റെ അടുത്ത് പോവുക. അപ്പൊ ഒന്നിച്ച് വീഡിയോ ഇടണം. നമ്മൾ വീഡിയോ ഇടുന്നതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകും, കാണും, സംസാരിക്കും. അതിൽ അതൊക്കെ ഉറപ്പായിട്ടും ഉണ്ടാവും. പക്ഷെ വീഡിയോയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നെ കേട്ടോ. ആതിര അറസ് വാവിച്ചേച്ചിട്ട് ജോബ് എങ്ങനെയുണ്ട്? അവിടെ നന്നായിട്ട് പോകുന്നു അഞ്ജലി. അതെ അതെ. അടുത്ത അഞ്ജലി, ഹായ് അപ്പു അൻ കുഞ്ചൂസ്. എനിക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല, എങ്കിലും ഒരു ചോദ്യം. വീട് പണി പെട്ടെന്ന് തുടങ്ങും. എന്റെ മെസ്സേജ് എന്തെങ്കിലും വായിക്കണം. ഒരിക്കലും ഞാൻ മെസ്സേജ് അയക്കുന്ന വായിക്കാറില്ല. ഹാമീനെയും ലച്ചുവിനെയും എന്റെ മോക്ക് ഒത്തിരി ഇഷ്ട. മൈ ഡോട്ടർ നെയിം ഈസ് നെഹാലെ. നെക്കു എന്നാ വിളിക്കുന്നത്. നെക്കു അവർക്കൊരു ഹായ് പറയണേ. പിന്നെ മക്കളോട്, മക്കൾക്ക് ഒരുപാട് ഉമ്മ. ചേച്ചി വീട് പണി ഉടനെ തുടങ്ങുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം തറ പണിയാനായിട്ടുള്ള ക്യാഷ് നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ എന്നിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നീക്കുന്നത്. ഇപ്പം കുറച്ചുകൂടെ നമുക്ക് സാധ്യത കൊടുക്കാനുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് ഫുള്ള് കൊടുത്ത് തീർക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മളപ്പം രണ്ടു മാസം കൂടി പക്ഷെ അടുത്ത ആഴ്ച തന്നെ നമ്മള് കാര്യങ്ങളെല്ലാം, അതെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മള് തീർത്ത് നമ്മള് പരിപാടിയൊക്കെ തീർത്ത് എഴുതിയിട്ട് നമുക്ക് വീട് പണി തുടങ്ങുന്നത് കേട്ടോ. സൂര്യാരോണും അമ്മുച്ചേച്ചുമായി കോണ്ടാക്ട് ഉണ്ടോ? ഉണ്ടുണ്ട് കേട്ടോ. ഉടനെ രണ്ടാളും കൂടിയുള്ള വീഡിയോസ് പ്രതീക്ഷിക്കുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു JLS ഗെയിമിങ്, നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിരിക്കുക. വീട് പൈസ ഉള്ള പോലെ പതുക്കെ പണിതാ മതി. ആമിക്കുട്ടി അംഗൻവാടിയിൽ ചേർത്തു, അംഗൻവാടിയിൽ ചേർത്തു. നാളെയാണ് ചേർക്കുന്നത്. എന്നാ ദിവസം എന്ന് ഇല്ല. എല്ലാ ദിവസവും നല്ലതാണ്. ഇന്ന ദിവസം ഇന്നില്ല, എല്ലാ ദിവസവും നല്ലതാണ്. മെഡിക്കായി പഠിച്ചു വളർന്നു വരുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് നന്ദി കേട്ടോ. ലച്ചുസൈന് ഉമ്മ എടുത്തിട്ടുണ്ട്. ഹൻസ
ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. ആമിച്ചനും ലച്ചുട്ടനും ചക്കരവും ചക്കരമ്മോഴത്തേക്കാം. അയ്യോ, അമ്മൂസുമായുള്ള ഇഷ്യൂസൊക്കെ മറന്നതുപോലെ അമ്മയുമായി നല്ലതുപോലെ മുന്നോട്ട് പോകുന്നത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊരു അവസരം വന്നാൽ അവരുമായി ഒന്നിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകുമോ? ഒരുപാട് സ്നേഹത്തോടെ, ഒരുപാട് ദൂരത്തേക്കുന്ന അർച്ചന. എന്തായാലും അതൊരു 10 വർഷത്തേക്ക് നടക്കുകയല്ലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കോടതിയിൽ ഒരു 10 വർഷം ഈ കേസുകളും കാര്യങ്ങളും ഒക്കെ നീളുമായിരിക്കും. കാരണം ഇപ്പൊ തന്നെ അതിന്റെ ഒരു കുറ്റപത്രം വായിക്കാനായിട്ട് ഏകദേശം മാർച്ച് 15 ആവും. പിന്നെ ഇപ്പൊ 2 കേസുണ്ടല്ലോ നിലവിൽ ഞങ്ങൾ പ്രതികളായിട്ട്. അപ്പം അത് കുറ്റപത്രം വായിച്ചു കഴിഞ്ഞു, അടുത്ത വായിച്ചു കഴിഞ്ഞു, അടുത്ത് കഴിഞ്ഞു വേറെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. എന്തായാലും ഒരു വർഷങ്ങൾ എടുക്കും. അങ്ങനെ അങ്ങ് നീണ്ടു പൊക്കോട്ടെ. അത് ഏറ്റവും അവസാനം നമുക്ക് നമ്മൾ എത്ര ഇതാണേലും നമുക്ക് ആ കേസുകളും കാര്യങ്ങളൊക്കെ തെളിയട്ടെ. അത് കഴിഞ്ഞിട്ടല്ല ഒന്നാകെ പോവില്ല. കാരണം ഒരു വൈരാഗ്യത്തിന്റെ പുറത്ത് നമുക്കെതിരെ കേസ് കൊടുത്തേക്കുന്നല്ലേ. അപ്പം അത് അത് കഴിഞ്ഞിട്ടാ ഉള്ള കാര്യങ്ങളല്ലേ. ഇപ്പഴേ നമ്മൾ പറയാൻ ആരുമല്ലല്ലോ. അടുത്തത് അർജുനു അമ്മയെ കാണാൻ ഇനി ഇടുക്കിയിലേക്ക് പോകുമോയില്ല. ശിവ ഹരി, ജാനിക്കുട്ടിയും ആമിക്കുട്ടിയും തമ്മിലുടെ കൂടിക്കാഴ്ച കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ അറിയത്തില്ല കേട്ടോ എന്താണെന്ന്. ഉടനെ ഉണ്ടാവട്ടെ. നിമ്മി നിമ്മി അമ്മുവിന്റെ അടുത്ത് എപ്പോഴാ പോകുന്ന അപ്പൂസി ആ ഒരു വീഡിയോക്ക് കാത്തിരിക്കുന്നു. അങ്ങനെ ഒരു വീഡിയോ ഉറപ്പായിട്ടും വരത്തില്ല, നമ്മൾ പോയി കാണും ഉറപ്പായിട്ടും. അതെ അതെ. നിഷ ജോയിസ് ഹാപ്പി ആയിട്ടിരിക്കെ, എല്ലാവരെയും ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു രേഷ്മ. ഹായ് കുഞ്ചുസേ ആൻഡ് അപ്പു, എന്റെ ഒരു ഫ്രണ്ടിന് മറ്റേ ടിക്കറ്റ് ആവശ്യം വന്നപ്പോൾ നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ പർച്ചേസ് ചെയ്തു. ഗുഡ് പ്രൊഡക്റ്റ്. അപ്പു പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് എന്തായി? അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. താങ്ക് യു നമ്മളെ ചൂസ് ചെയ്തതിനും. അത് നല്ല പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. അലൈന അമ്മുവിനോട് മിണ്ടിയല്ലോ അപ്പൊ അമ്മയോടോ? ഇല്ലില്ല, അമ്മുവിനോട് മിണ്ടി. അതൊക്കെ അവിടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. ബാക്കി പ്രശ്നങ്ങളെല്ലാം കോടതിയിൽ നടക്കുന്നതാണ്. അതിപ്പോ നമ്മൾ മിണ്ടാൻ ആഗ്രഹിച്ചാൽ അത് നടക്കത്തില്ല. അത് കോടതിയിൽ പോയിട്ട് സംസാരിക്കുമ്പോൾ, വക്കീൽ ചോദിക്കുമ്പോൾ മിണ്ടാനായിട്ടുള്ള ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ വേറെ മിണ്ടാനായിട്ട് പറ്റുകയില്ല. അത് എനിക്ക് റെസ്ട്രിക്ഷൻസ് വരെ ഉണ്ട് അതിനകത്ത് വരെ. സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോയാലോ, അല്ലെങ്കിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലോ പോലും എന്നെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യും. അതിനുള്ള ഇതുവരെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നാളെയാണ്, നാളെ കഴിഞ്ഞ്. അശ്രീ അശ്രീ, ഹായ് അമൽ ഫാമിലി, നിങ്ങളുടെ വീഡിയോ എല്ലാം കാണാറുണ്ട്. എന്റെ വീടിന് മുന്നിലൂടെ നിങ്ങൾ വയനാട് പോയി. എന്റെ വീട് കൊട്ടിയൂരാണ്, കാണാൻ സാധിച്ചിട്ടില്ല. ഒരു ഹായ് പറയോ. ഹായ് കൊട്ടിയൂരമ്പലം. കൊട്ടിയൂരമ്പലം കുത്തി വരണമെന്ന് വലിയ ആഗ്രഹമുണ്ട് ചേച്ചി. കാരണം ആ വനത്തിനുള്ളിൽ ആ കാഴ്ചകളൊക്കെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പറ്റുവാണെങ്കിൽ വരാം കേട്ടോ. നൈമ അലി, അപ്പു അപ്പു സൂപ്പർ സ്മൈൽ. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, നമ്മൾ മണാലിയിൽ പോകുന്നു. അയ്യോ, നമ്മൾ രണ്ടുപേരാണോ രാവിലെ ആയിട്ടോ? ചുമ്മാ ചോദിച്ചേട്ടോ. രേഷ്മ വിമൽ, ആമി മോൾ, കുമാരിയമ്മ, അങ്ങനെ വല്ലതും ആണെങ്കിൽ ഇവിടെ നീ പുറകുന്ന ഇപ്പൊ തട്ടു. അതാ ഞാൻ രേഷ്മ വിമൽ, ആമി മോൾ കുമാരിയമ്മ പോലെ തന്നെയാ കേട്ടോ. അതെ ഉറപ്പായിട്ട് അതുപോലെ തന്നെ ഇരിക്കുന്നത്. കുഞ്ചുവിന്റെ അനിയത്തി എന്ന് വരും? കുഞ്ചുവിന്റെ അനിയത്തി ഇനി എന്ന് വരും? അവർക്ക് ഇടയ്ക്ക് മിസ്സിംഗ് ആവുന്നുണ്ട് നമ്മളെ ഭയങ്കര. ഇടയ്ക്ക് വിഷമമാണ്. ഹാപ്പി അക്വേറിയം ഫിഷ്. ഒരു ദിവസം അമ്മുവിന്റെ കൂടെ ഉള്ള വീഡിയോ വരണേയും പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു. സൗമ്യ, അമ്മു ആയിട്ട് പ്രശ്നങ്ങൾ തീർന്നാല് സിന്ധോമ്യ ആയി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താല്പര്യമുണ്ടോ? നമ്മൾ വിചാരിച്ചാലും പ്രശ്നം തീരത്തില്ല. കാരണം അത് കോടതി നമ്മളായിട്ട് വിചാരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ കോടതിയിലല്ലേ കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പൊ കോടതിക്ക് അത് പരിഹരിക്കാൻ ഇനിയും പറ്റുള്ളൂ. അതിപ്പോ നമ്മളെന്തായാലും പുറകോട്ട് പോകത്തില്ല, അവരും പുറകോട്ട് പോകത്തില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പം അത് കോടതിയല്ലേ തീരുമാനിക്കാനും ഇനി പറ്റുള്ളൂ കേട്ടോ. മുഗിൽസ് സിന്ധമ്മേന്റെ അടുത്ത് പോകാറില്ലേ? ഇല്ല, പോകാൻ പറ്റുമല്ല, എന്നെ പോലീസ് പിടിച്ചിട്ട് പോകും കേട്ടോ. ആമിന അക്ബർ, ആമിക്കുട്ടിയുടെ ഫുഡ് റുട്ടീൻ പറയാമോ? ആമിക്കുട്ടിയുടെ ഫുഡ് റുട്ടീൻ, ആമിക്കുട്ടിയുടെ ഫുഡ് റുട്ടീൻ, രാവിലെ 7 മണിക്ക് തുടങ്ങിയാലും കഴിക്കത്തില്ല, 9 മണിക്ക് തുടങ്ങിയാലും അവൾക്ക് വിശക്കുമ്പോൾ ഉള്ളതൊന്ന് എന്തെങ്കിലുമൊക്കെ അത് കഴിക്കും. നമ്മൾ പുറകെ നടത്തുന്നവരെ പുറകെ നടന്ന സാധനങ്ങളല്ലേ, അതിൽ ഏതെങ്കിലും ഒന്നും അവളത് കഴിക്കും. പിന്നെ ഉച്ചക്ക് ചോറ് കഴിക്കാൻ നേരം ചോറൊന്നും കഴിക്കത്തില്ല. പിന്നെ വേറെ ഐസ്ക്രീമോ സ്ട്രോബറിയോ അതാണെങ്കിൽ 3 നേരം 4 നേരം 5 നേരം കഴിച്ചോളൂ. പിന്നെ ചിക്കൻ വറുത്തതൊക്കെ നല്ലോണം കഴിക്കും, മീനൊന്നും കഴിക്കുന്നില്ല. മുട്ട പുഴുങ്ങിയതും മുട്ട വറുത്തതൊക്കെ കഴിക്കും, അല്ലാതെ ഇങ്ങനെ സമയത്തിന് ചോറ് ചപ്പാത്തി മാത്രം.
അതിപ്പോ എണീക്കുമ്പോഴേ അവള് പറയും വെള്ളം എടുത്തോണ്ട് വരാൻ പറയും. വെള്ളം ഇഷ്ടം പോലെ ഒഴിയും. പിന്നെ കുറെ നല്ല ക്വാളിറ്റീസ് ഉണ്ട്. നമ്മളിപ്പോ ഞാനിപ്പോ കിടന്ന് ഇപ്പൊ ഒരു മുട്ടായി എന്റെ വായി വെച്ച് തരാം, എണീറ്റിരിക്കുക, പൂച്ച എണീറ്റിരുന്ന് കഴിക്കാം. അവള് പറയാം, കറക്റ്റ് അവൾക്ക് അറിയാം, സമ്മതിക്കത്തില്ല. ഞാനിപ്പോ കിടക്കുവാണെങ്കിൽ എനിക്ക് അടി തരും. അപ്പം പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോടാ, ഇപ്പൊ കുറച്ച് കമന്റ്സ് ഒക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, പോടാന്ന് വിളിക്കുന്നത്. അത് കുഞ്ഞുങ്ങൾ, ഇപ്പം നമ്മളെ കുഞ്ഞുങ്ങളെടുത്ത് സ്നേഹത്തോടെ പോടാ പോടാ കള്ളാ, അമ്മയെടുത്ത് നമ്മള് പോടാ കള്ളാ പോടാ പോടാ എന്നൊക്കെ പറയും. അപ്പൊ അവൾ അതാണ് കുഞ്ഞിലോട്ട് റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ അടുത്തും പറയുന്നത്. അല്ലാതെ കുഞ്ഞിന് ബഹുമാനം, ഇപ്പൊ ഞാനൊന്നും ഇങ്ങനെ തറപ്പിച്ച് നോക്കി അവള് കരയിൽ നിന്ന്, അപ്പം അല്ലെങ്കിൽ കേറി പോകുമോനെ എന്ന് പറഞ്ഞാൽ അവള് അകത്ത് കയറി പോവാ. ഞാൻ ദേഷ്യത്തിലാണ് പറയുന്നത്, തമാശക്കാണോ പറയുന്നത്, അവൾക്ക് എന്റെ ടോണിലും അറിയാം, എന്റെ ഒരു മുഖത്തെ ഇത് കാണുമ്പോൾ അവൾക്ക് അറിയാം. അപ്പൊ അവൾ അത് കറക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യും. പക്ഷെ അവളുടെ സംസാരത്തിൽ പോടാ പോടി എന്നൊക്കെ സംസാരിക്കുന്നു. അത് നമ്മൾ അവളുടെ അടുത്ത് പറഞ്ഞ അത് നമ്മുടെ തെറ്റാണ്, കുഞ്ഞിന്റെ തെറ്റല്ല. കുഞ്ഞിനൊരിക്കലും നമ്മുടെ അടുത്ത് റെസ്പെക്ട് ഇല്ലാത്തതോ ഒന്നുമല്ല. ഇപ്പൊ എല്ലാവരുടെ അടുത്തും നമ്മളത് സന്തോഷം കുറച്ച് നമുക്ക് ഈ ഒരു പ്രായത്തിൽ നമ്മളെ സന്തോഷം മാറിക്കോളൂ. അപ്പൊ അത് അങ്ങനെയാണ് കേട്ടോ, അത് ചില നെഗറ്റീവ് ആയിട്ട് എടുക്കാറ്. ഇപ്പൊ എന്നോട് പൊടി എന്ന് പറഞ്ഞാ എന്നെ അമ്മ വിളിച്ചേ പൂ കുഞ്ചു. ഇന്നലെ 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 അതുപോലെ തന്നെ ഇങ്ങനെ വെച്ചു. അപ്പത്തേക്ക് അപ്പത്തേക്ക് അപ്പത്തേക്കോ എന്നെ സുനാപ്പ എന്നല്ലേ വിളിക്കുന്നത്. അടുത്തത് യൂസർ വൈജു കേസിന്റെ കാര്യം എന്തായി, എല്ലാവർക്കും സുഖം തന്നെ. കേസ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അതിന് വേണ്ടിട്ട് ഇങ്ങനെ മാസം മാസം പോയിക്കൊണ്ടിരിക്കണം. ഇടുക്കി സിന്ധു സന്തോഷ് ഹായ് അമൽ കുഞ്ചു സാമി പൊന്നിനും രക്ഷപ്പൊന്നിനും സുഖം അല്ലേ, സുഖാണല്ലോ. ദിവ്യ എ പി അമലിന്റെ എൽ എൽ ബി പഠനം അങ്ങനെ പോകുന്നു. അതുപോലെ സുഖിന് എന്തെങ്കിലും കോഴ്സ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? പിന്നെ ഇപ്പോൾ താമസിക്കുന്ന വീടിന്റെ വാടക എത്രയാണ്? നല്ല വീടാണ്, അതുപോലെ തന്നെ നല്ല അയൽവാസികളും ശോഭാമിയും മിസ്സിയും. നമുക്ക് ഇവിടുത്തെ വാടക വീടിന്റെ ഈ വാടക ഇപ്പം കറക്റ്റ് വരുന്നു പറയാൻ പറ്റുമല്ലോ. എന്നാന്ന് വെച്ചാല് ഇവിടെ പുതിയ വാടകക്കാർ വരുവാണ്, അപ്പൊ അത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുമല്ല. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ശോഭാമിയൊക്കെ മിസ് ചെയ്യും, എല്ലാരും മിസ് ചെയ്യും. ഞാൻ എന്തെങ്കിലും കോഴ്സ് ചെയ്യുന്നുണ്ടോന്ന്, ഞാൻ എനിക്ക് കോഴ്സ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ എന്നുള്ള സാഹചര്യമായി ഒത്തിരി ഒരുക്കിയില്ലെന്ന് ഞാൻ പറയുന്നു കേട്ടോ, ഒത്തിരി അതിനുവേണ്ടി. പക്ഷെ ഞാൻ അച്ഛന് ഭയങ്കര ഇത് കാണിച്ചപ്പോ തന്നെ അച്ഛന് ഓക്കെ അച്ഛൻ ഞാൻ മാറി കറ്റുന്ന പഠിച്ചു വെച്ചതെന്ന് പറഞ്ഞു അവസരം കൊടുത്തിട്ട്. പിന്നെ ഞാൻ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഇനി മുന്നോട്ട് നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റുന്നത് എനിക്ക് എന്തെങ്കിലും കോഴ്സ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. അതിപ്പോ തയ്യലായിരിക്കാം, അതേപോലെ നമ്മുടെ ഷോപ്പിലോട്ടുള്ള ഐറ്റംസ് ഇനി ഫുള്ളും ഞങ്ങൾ രണ്ടുപേരും പഠിച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിട്ട് ഇനി മുന്നോട്ട് നോക്കുന്നു. അപ്പൊ തയ്യൽ ഉടനെ എന്തെങ്കിലും ഇത് ചെയ്യും. എൽഎൽബി പഠനം അങ്ങനെ പോകുന്നു, ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. സുജിത സിന്ധു സിന്ധമ്മയായിട്ടുള്ള പ്രശ്നങ്ങൾ തീർന്നു നോക്കുക, ആ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, കൂടെ തീർക്കട്ടെ. ആദിത്യ ഹായ്, നിങ്ങളുടെ ഈ ജീവിതത്തിൽ നിന്നും നിങ്ങൾ അത്രയും സന്തോഷിച്ച അല്ലെങ്കിൽ നേടിയെടുത്തതായ ഒരു കാര്യം എന്താണ്? നേടിയെടുത്തതായിട്ടുള്ള കാര്യം എന്ന് വെച്ചാല് എന്തുവാ, ആരുടെ മുന്നിൽ തല താഴ്ത്താതെ ജീവിക്കുക, അത് മാത്രമേ നമ്മളെ നേടിയെടുത്തുള്ളൂ. സത്യം പറഞ്ഞാൽ അത് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു നമുക്ക്. കാരണം എവിടെയാണെങ്കിലും തോറ്റു കൊടുത്തിട്ടാണെങ്കിലും തോറ്റു താന്നു കൊടുത്തിട്ടാണേലും ആറ് ഭാഗത്താണേലും തെറ്റ് നമുക്ക് പോട്ടെ, നമ്മൾക്ക് ക്ഷമിച്ചു പോകാന്ന് പറഞ്ഞ് നമ്മൾ താന്നു കൊടുക്കാൻ പലപ്പോഴും തയ്യാറായി. അത് തന്നെയാണ്, അതിൽ നിന്ന് നമ്മൾ കുറച്ച് പാഠങ്ങൾ പഠിച്ചു. ഇന്നിപ്പം നമുക്ക് ആരുടെ മുന്നിൽ താഴാതെ ജീവിക്കാനായിട്ട് ജീവിതം നമ്മളെ പഠിപ്പിച്ചു. അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നേടിയെടുത്ത ഒരു കാര്യം കേട്ടോ. പിന്നെ ഇപ്പൊ നമ്മൾക്കൊരു ഷോപ്പുണ്ട്, നല്ലപോലെ അധ്വാനിച്ച് തന്നെയാണ് അത് നേടിയെടുത്തത്. അതിനകത്ത് ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് കടം തന്ന ഒരുപാട് പേര് ആളുകളുണ്ട് കേട്ടോ, അവർക്കെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ക്യാഷ് തിരിച്ചിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കുറെ ആൾക്കാരൊക്കെ പറയാനുണ്ട് നമ്മള് എന്നാ യൂട്യൂബിൽ നിന്ന് കടം മേടിച്ചല്ലേ ക്യാഷ്, അവരെ ഞാൻ ഉറപ്പായിട്ടും എന്റെ ജീവിതാവസാനം വരെ എനിക്ക് ഷോപ്പുള്ള കാലത്തോളം ഞാൻ അവരെ ഓർക്കും. ഇപ്പോഴും എനിക്കൊരു ആവശ്യം വന്നാലേ ഞാൻ അവരോട് ധൈര്യമായിട്ട് ചോദിക്കും. കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ അവർ പറഞ്ഞ സമയത്ത് അവർക്ക് ക്യാഷ് തിരിച്ചിട്ട് കൊടുത്തതാണ്. അതുകൊണ്ട് എനിക്ക് എപ്പോ വേണേലും അവരോട് ചോദിക്കാം, ഇനി എന്ത് ആവശ്യം വന്നാലും അപ്പൊ നീ ധൈര്യമായിട്ട് ചോദിച്ചോ. ചേച്ചി അല്ലെങ്കിൽ അനിയനായിട്ട് കണ്ടിട്ടാണ്, യൂട്യൂബറായിട്ട് കണ്ടിട്ടില്ല നമ്മളിവിടെ ആരും. നമ്മൾ അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടില്ലെങ്കിൽ പുള്ളി ഇങ്ങോട്ട്, അപ്പോ എനിക്കിതില്ല അങ്ങനെ വന്നാൽ കൂടുതൽ വരുവാണ്. മറ്റുള്ളവരുടെ വിഷമം അനുസരിച്ച് നമ്മൾ അതൊരു ഇതായിട്ട് കണ്ടില്ല, അത് നമ്മളൊരു അങ്ങനെ അങ്ങനെ ഒന്നും പോയില്ല, നമ്മള് തിരിച്ച് നമ്മൾ അങ്ങനെ തന്നെ കൊടുത്തു. അതൊന്നും പറഞ്ഞേ ഉള്ളു കേട്ടോ. അടുത്തത് ബിന്ദു അമ്മ, ബിന്ദുമ്മേ ഹായ്, നന്നായി ജീവിക്കുക. ആരെന്ത് പറഞ്ഞാലും അത് കേട്ടില്ല കണ്ടില്ല എന്ന് നടിക്കുക ഉറപ്പായിട്ട്. രാവിലെ വിഷ്ണു സഹസ്രനാമം, വൈകിട്ട് ലളിത സഹസ്രനാമം, നാമങ്ങൾ ജപിക്കുക. പുതിയ വീട്ടിലോട്ട് മാറുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളെ ഈ ശീലം പഠിപ്പിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ്.
ഉടനെ തന്നെ പുതിയ വീട്ടിലോട്ട് മാറുമ്പോഴത്തേക്കും അതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണിക്കാം. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് പഠിക്കട്ടെ കേട്ടോ. അടുത്ത് SM 3900 നമ്മൾ നേരത്തെ ഫസ്റ്റ് അമ്മ പറഞ്ഞ ആ ടൈമിൽ ടി വിയിൽ വെക്കാറുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ടി വി കേടായി പോയി, പിന്നീട് നമുക്കത് വെക്കാൻ പറ്റാണ്ടായിപ്പോയി. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ. SM 3900 നിങ്ങളുടെ അച്ഛനല്ലേ ഇപ്പോൾ അമ്മയുടെ കൂടെ ഉള്ളത്? എൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ് കേട്ടോ, എനിക്ക് 3 വയസ്സുള്ളപ്പോൾ മരിച്ചു പോയതാണ്. അപ്പം അമ്മ 2nd വിവാഹം ചെയ്തതാണ്, ആളാണ് കൂടെ ഉള്ളത്, ആളാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്, ആളാണ് ഇപ്പോൾ കൂടെ ഉള്ളത്. User F.Z. സുഖമല്ലേ, മുടി വലുതാവുമ്പോൾ നല്ല സുന്ദരിയായിട്ട് നടന്ന് കാണിച്ചോളൂ, ആരെയും പേടിക്കാതെ നല്ല സമാധാനത്തിൽ ജീവിക്കുക. ഇപ്പം സുന്ദരിയല്ലേ എൻ്റെ കൊച്ച്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എനിക്ക് ഇപ്പം ഞാൻ ഇന്നും വണ്ടിയപ്പോൾ ഇപ്പം പറഞ്ഞു, ഇപ്പം നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓരോ കളികളൊക്കെ കാണുമ്പോഴത്തേക്ക് നല്ല ഒരു കുഞ്ഞ് 7th class പഠിക്കുന്ന ചെറുക്കന്മാർ കാണിക്കുന്ന കണ്ടോ. അടുത്തത് അനുജ ആദർശ്. ബാബുക്ക് ജോലിയായോ ആയി കേട്ടോ. കുമാരിയമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ബാബു വീഡിയോ അയച്ചിട്ടുണ്ട്. ആമി ലച്ചുവും സുഖമായിട്ടിരിക്കുന്നു താഴെ. അടുത്തത് മുക്സിന ഹൈ ഡിയേഴ്സ്. പിന്നെ അപ്പു സർജറി ചെയ്തില്ലായിരുന്നു, അതുകൊണ്ട് ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഹസ്ബൻഡിനോട് ചോദിക്കാന്, കുറച്ച് റിസ്ക് അവർ അറിയണം, റിസ്ക് അറിയണം. ഇപ്പൊ ഞാൻ വാസക്ടമി ചെയ്തിട്ട് ഇപ്പൊ ഏകദേശം എത്ര മാസമായി? എന്തോ ഒരു 5 മാസമായില്ലേ? 5 മാസമായി. ആ 5 മാസമായി കാണും വാസക്ടമി ചെയ്തിട്ട്. എനിക്ക് ഒരു 1st month അത്യാവശ്യം പെയിൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓപ്പണായിട്ട് ഇപ്പം തന്നെ പറയും, ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ്. വാസക്ടമി ആണുങ്ങൾക്ക് ചെയ്യാം, അത് നമ്മുടെ സെക്ഷുവലായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കോ ബാധിക്കുന്ന കാര്യമല്ല, ഭാവിയിൽ ബാധിക്കുന്ന കാര്യമല്ല. ആദ്യത്തെ 1st month നമുക്കൊരു പെയിൻ ഉണ്ടാവും. അപ്പം നമുക്ക് ടൈറ്റായിട്ടുള്ള ഇന്നർ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം, മസ്റ്റായിട്ട് ഉപയോഗിക്കണം. കാരണം അകത്ത് വാസം എന്ന് പറയുന്ന ആ ഒരു ഇത് മെമ്പറേൻ കട്ട് ചെയ്തിട്ട് ഇടുവല്ലേ, ടൈ ചെയ്ത് ഇടുവാണ്. അപ്പം നമുക്ക് നല്ല ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്തുണ്ടാവാം. അപ്പം 1st 2 ആഴ്ചത്തേക്ക് നല്ല കട്ടിയുള്ള ഒന്നും വർക്കുകളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എടുക്കാനോ കുഞ്ഞുങ്ങളെ എടുക്കാനോ, പിന്നെ കുഞ്ഞുങ്ങളെ എടുക്കുമ്പോൾ ചവിട്ട് കൊള്ളാനും ഒക്കെ ചാൻസ് ഉണ്ട്. ആ സമയമൊക്കെ നല്ലപോലെ സൂക്ഷിക്കുക. വേറെ ഒന്നുമില്ല ഇതിനകത്ത്, അത്രയും നമ്മൾ കെയർ ചെയ്താൽ മതി. ആ ഒരു ദിവസം മാത്രമേ ഡ്രൈവ് ചെയ്യാനായിട്ട് ഇത്തിരി പാടുള്ളൂ, പിന്നീട് യാതൊരു കുഴപ്പമില്ല. പിന്നെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു വേദനയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് നോർമലി നമ്മൾ എങ്ങനെയായിരുന്നോ പഴയ പോലെ അതുപോലെ തന്നെ നമ്മളായി തീരും കേട്ടോ. അപ്പൊ എന്നെ വിളിച്ച് എന്റെ അടുത്ത് ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ വിളിച്ച് ചോദിക്കാറുണ്ട് ഇതിന്റെ എക്സ്പീരിയൻസ് എന്താണ്. അപ്പം എനിക്ക് നാണോ ഇല്ല, അതായത് ഇങ്ങനത്തെ ഒരു കാര്യം പറയാൻ വേണ്ടി ഷൈനസിന്റെ കാര്യമില്ല, അത് നമ്മൾ ഒരു സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഞാനത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. മേ ബി ഈ കേരളത്തിൽ ചിലപ്പം വിരലിൽ എണ്ണാവുന്ന ഒരാളായിരിക്കാം ഞാനും, അല്ലെ? കൊറേ പേര് ചെയ്യുന്നുണ്ട്, പക്ഷെ അല്ല, എങ്കിലും അത് 0.1% ഉള്ളൂ ചെയ്യുന്ന ആൾക്കാർ. 99% സ്ത്രീകൾ ചെയ്യുമ്പോൾ 1% ആണുങ്ങൾ ഇത് ചെയ്യുന്നുള്ളൂ. അതിലും ഒരാൾ വിരലിൽ എണ്ണാവുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്റെ എക്സ്പീരിയൻസ് ഞാൻ കറക്റ്റ് ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഇപ്പൊ ഇത്രയും ഓപ്പൺ ആയിട്ട് സംസാരിച്ചത്. നമ്മുടെ പലരുടെയും പേടി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെക്ഷൽ ലൈഫിനെ ഈ ഒരു കാര്യം ബാധിക്കുമോ എന്നുള്ളതാണ് പേടി. അങ്ങനത്തെ ഒരു കാര്യത്തിൽ യാതൊരു പേടിയും വേണ്ട. അത് നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ പഴയ നമ്മൾ ആ ഒരു ഓപ്പറേഷന് മുമ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ. അതിനകത്ത് വേറെ ഒന്നും പേടിക്കേണ്ട. അതുകൊണ്ട് ഹസ്ബൻഡ്മാരോട് ധൈര്യമായിട്ടും പറഞ്ഞു ഇത് നിങ്ങൾ ചെയ്യണം, നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾ ചെയ്യണം, നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തിരിക്കണം എന്ന് പറയണം. പിന്നെ കുറച്ച് ചേച്ചിമാർ അല്ലെങ്കിൽ കുറച്ച് എന്താ കുടുംബത്തിൽ പിറന്ന ചേച്ചിമാർക്കും ഒരു ഇതുണ്ട്, എന്താ എന്റെ കെട്ടിയവനും ചെയ്ത കുറച്ചില്ല, മറ്റുള്ളവരുടെ മുന്നിൽ എന്റെ കെട്ടിയവൻ ഒരു വിലയില്ല, അങ്ങനെയൊക്കെ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ എല്ലാ വേദനയും ഇവിടെ എന്തിനാ തിന്നുന്നത്? നിങ്ങൾ അതെന്തേലും ആരെങ്കിലും എഴുതിയെന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്തതാണ്. അപ്പം നിങ്ങൾ തന്നെ വേദന തിന്നുണ്ട്, കാരണം ഒരു കുഞ്ഞുണ്ടാവുമ്പോഴത്തേക്കും ഈക്വലി അച്ഛനും അമ്മയും അതിനകത്ത് പങ്കുവഹിച്ചവരാണ്. അപ്പം അമ്മ മാത്രം പ്രസവിച്ച് ആ വേദന എല്ലാം സഹിച്ച് മുന്നോട്ട് പോകേണ്ടതായില്ല, അച്ഛനും കുറച്ച് കാര്യങ്ങളൊക്കെ സഹിക്കണം, കുറച്ച് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എനിക്ക് പേടിയില്ലാതെയാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്തത് കേട്ടോ. എന്റെ കൂടെ വന്ന ചേട്ടന് ഭയങ്കര വെപ്രാളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഞാൻ കൂളായിട്ട് എന്റെ കൂളായിട്ടാണ് ചെയ്തത്. അപ്പം അതാണ് ഒരു എക്സ്പീരിയൻസ്, അപ്പൊ അതൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്തതാണ്. സർജറി നടന്നു വന്നതന്നെ ഉണ്ടല്ലോ, അച്ഛൻ്റെ ഒപ്പം ചെയ്ത ചേട്ടൻ ഇറങ്ങി വന്നപ്പോ
ചേട്ടൻ ആ വീട്ടുകാർക്കും അമ്മയ്ക്കും എല്ലാം ഭയങ്കര പേടിയാണ്. നടക്കാൻ പോലും വയ്യാത്തുള്ള ചേട്ടൻ മടങ്ങി വന്നു പേടിച്ചു പോയത്. പേടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഉറപ്പായിട്ട് ഹസ്ബൻഡിന് ഈ പാട്ട് കാണിച്ച് ഇത്രയും ഭാഗം. എന്തായാലും നിങ്ങൾ ആണുങ്ങളോട് തന്നെ ഇത് മസ്റ്റായിട്ട് ഇനി ഭാവിയിൽ എല്ലാ ആണുങ്ങളും തന്നെ ഇത് ചെയ്യാനായിട്ട് പറയട്ടെ അല്ലേ. അങ്ങനെ നിങ്ങൾ നിങ്ങൾ സ്ത്രീകൾ വിചാരിച്ചത് മാറും കേട്ടോ. ആണുങ്ങൾ മാത്രം വിചാരിച്ചു, ഒരാൾ മാത്രം വിചാരിച്ചൊന്നും നടക്കത്തില്ല. പിന്നെ ചേട്ടന്മാർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് വിചാരിക്കുക, നിങ്ങളുടെ ഭാര്യ മാത്രമല്ല വേദന തിന്നേണ്ടത്, നിങ്ങൾ ഇതിനകത്ത് വേദന കാര്യങ്ങളൊന്നും ഇല്ല. അതായത് നമ്മൾ അനുഭവിക്കുന്ന നമുക്കൊരു 5 മിനിറ്റത്തേക്ക് ഉണ്ടാകുന്ന ഒരു ചെറിയൊരു വേദന, ഒരു ഉറുമ്പ് കടിക്കുന്ന ഒരു വേദനയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാര്യ അനുഭവിക്കുന്ന മരണവേപ്രാളമായിരിക്കാം. കാരണം പ്രസവത്തിനോട് പ്രസവം പോലെ തന്നെ ഒരു വേദനയാണ് ഇവരുടെ. പ്രസവം നടത്തിയപ്പോഴത്തേക്ക് ഇവരുടെ കട്ടി ഫെലോപ്യൻ ട്യൂബ് എന്ന് പറയുന്ന ട്യൂബാണ് കട്ട് ചെയ്ത് ടൈ ചെയ്യുന്നത്. അപ്പൊ അത് കുറച്ചുകൂടെ വലിയൊരു പ്രൊസീജിയറാണ്. നമ്മുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് അതിലൂടെ ട്യൂബ് പുറത്തെടുത്തിട്ട് ജസ്റ്റ് കട്ട് ചെയ്യുന്നു, ടൈ ചെയ്ത് തിരിച്ചിടുന്നു. ഇതതുപോലെയല്ല, ഇത് വയറല്ല, സർജറി എല്ലാം ചെയ്യണ്ടേ. അപ്പം അതിന് നട്ടെല്ല് ഇഞ്ചക്ഷൻ എടുക്കണം മരവിപ്പിക്കാൻ വേണ്ടിട്ട്. ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. നമുക്ക് ജസ്റ്റ് 5 മിനിറ്റിൽ തീർക്കേണ്ട കാര്യം നമ്മുടെ ഭാര്യനെ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. ഒന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അത് ഒത്തിരി നീട്ടിക്കുന്നില്ല. ഓക്കെ, ജിഷ ജയേഷ്, മോനെ ഒന്നും ചോദിക്കാനില്ല, നിങ്ങളുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ഉണ്ട് ഇവിടെ, അവർക്കൊരു ഹായ് പറയണേ. ഹായ് ഹായ് ഹൈദരാബാദിൽ നിന്ന് ഹായ് ഹായ്. ശരി മോനെ, എല്ലാരും തിരക്കി എന്ന് പറയണം. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അമ്മേ, പുതിയ വീട് ചങ്ങനാശ്ശേരിയിൽ തന്നെയാണോ? യെസ്, ചങ്ങനാശ്ശേരി തന്നെയാണ്. അത് ഉടനെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. റിഫ, സിന്ധുമ്മയുള്ള പ്രശ്നം കഴിഞ്ഞാൽ അവിടെ സ്ഥിരതാമസമാക്കുന്നത് വലിയ താല്പര്യക്കുറവുണ്ടോ? ഒരിക്കലും ഇല്ല കേട്ടോ. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇപ്പം അമ്മുമായിട്ട് നമ്മൾ അമ്മു നമ്മുടെ ഫാമിലി ആയിട്ടൊന്നും വീഡിയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. കാരണം അത് നമുക്കൊരു പിന്നീട് ആ ഒരു സ്നേഹബന്ധത്തെ ബാധിക്കുമെന്ന് ഓർത്തിട്ട് തന്നെയാണ് മുന്നോട്ട് ഇനിയും വഴക്കുകൾ തുടർന്ന് പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ ഈ പ്രശ്നമെല്ലാം തീർന്നു കഴിഞ്ഞിട്ട് ഉപ്പുവരെ പോയി താമസിക്കുന്നതിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അപ്പം ഇപ്പോൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കൈവിട്ട് കാര്യങ്ങളെല്ലാം കൊണ്ടുപോയി അവർ പ്ലാൻ ചെയ്തിരുന്ന പോലെ തന്നെ അവരത് വർക്കൗട്ടാക്കി. അപ്പം ഒരിക്കലും ഞാൻ അത് അതിനകത്തൊരു താല്പര്യം കാണിക്കത്തില്ല കേട്ടോ. കാരണം എനിക്ക് എൻ്റെ സേഫ്റ്റി എന്ന് വെച്ചിട്ട് കുഞ്ഞുങ്ങളുടെ ഭാവി, അവരുടെ എല്ലാ കാര്യങ്ങളും സേഫ് ആയിരിക്കണം. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കത്തേ ഇല്ല കേട്ടോ ഇനി. ലിതാഗസ്റ്റിൻ 6605, അമ്മുമായിട്ടുള്ള പ്രോബ്ലം സോൾവ് ആയി, അതുപോലെ ഫാമിലി ആയിട്ടുള്ള പ്രോബ്ലം സോൾവ് ആക്കാൻ, അതായത് കട്ടി എന്ന് വെച്ചാൽ ഞാൻ ഫാമിൽ തൂന്നിട്ടേക്കും, അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കില്ല. ആയിട്ടുള്ള പ്രോബ്ലം സോൾവ് ആകാൻ ആഗ്രഹമുണ്ട്, ഒരിക്കലില്ല, ഒരു കാലത്തും ഇല്ല കേട്ടോ. പെട്ടെന്ന് സോൾവ് ആയി, കല്യാണത്തിന് നിങ്ങളും കൂടി പോയി അടിച്ചു പൊളിക്കാൻ സാധിക്കട്ടെ. ഒരിക്കലും ഇല്ല, ഓപ്പൺ ആയിട്ട് പറയുവാണെങ്കിൽ നടുക്ക് നിന്ന് അപ്പുറത്തും ഇപ്പുറത്തും ചോര കുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ച് ചെന്നായകളില്ല, അതേ ഉള്ളൂ. അതേക്കുറിച്ച് എനിക്ക് അത് കൂടുതൽ പറയാനില്ല, അതുകൊണ്ട് അത് വിട്ടു കളഞ്ഞു. കാരണം എനിക്കത് എന്റെ എല്ലാം വ്യക്തമായിട്ടുള്ള പ്രൂഫുകളും കാര്യങ്ങളും എന്റെ കയ്യിലുള്ളതാണ്, അതുകൊണ്ട് ഞാൻ തുറക്കാൻ താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് കേട്ടോ അത്. ജയശ്രീ അമ്മു, ജയശ്രീ രാമു, വീട് വേറെ മാറുകയാണല്ലേ, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നത് നോക്കൂ അപ്പു, ഇനിയും മുന്നോട്ട് കിടക്കുകയല്ലേ. പിന്നെ ഇനി മാറുമ്പോൾ സ്വന്തമായി അപ്പുവിനും കുഞ്ചുവിനും കൂടി അധ്വാനിച്ച് കെട്ടിയ വീട്ടിലേക്ക് മാറണം, അത് ഞങ്ങളുടെ ആഗ്രഹമാണ് ഉറപ്പായിട്ടും കേട്ടോ. അതെ, അശ്വതി അച്ചു കേസിന്റെ കാര്യമൊക്കെ എന്തായി? പപ്പിയും ഉമ്മയും നിങ്ങളോട് മിണ്ടിയോ? അമ്മുവും വിച്ചും വിളിക്കാം, അമ്മു വിച്ചും മെസ്സേജ് ഇടാറുണ്ട്, വേറെ ആരും വിളിക്കാറോ കാര്യങ്ങളൊന്നുമില്ല. കേസിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നു കേട്ടോ. ചേച്ചി നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, ആമിച്ച് ജോസ്ന ചേച്ചി നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, ആമിച്ചിന്റെ ചിരിയും കളിയും കാണാൻ കൂടുതൽ ഇഷ്ടം. ലവ് യു ആമിച്ച, ലച്ചൂട്ട, ശക്കരമ്മ, നിങ്ങൾക്ക് നല്ലത് മാത്രമേ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലവ് യു, താങ്ക് യു. ബ്യൂട്ടിഫുൾ. അപ്പു കുഞ്ചു സുഖമായിരിക്കുന്നു, ഞാൻ വാവയെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്, അബുദാബിയിൽ നിന്നാണ് ഈ ചേച്ചി കേട്ടോ. ആമി ചേച്ചി, ആമിക്കുട്ടി, ലച്ചുക്കുട്ടി സുഖമായിരിക്കുന്നു. ചേച്ചി പേര് അറിയാൻ മനസ്സിലായില്ല, ബ്യൂട്ടിഫുൾ നല്ല ടേക്കാണ്. യെസ്, താങ്ക് യു. അടുത്തത് ജിൻസി പ്രിൻസി, എല്ലാവർക്കും സുഖമാണോ? അമ്പളിക്ക് സുഖം, അമ്പളിക്ക് സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ. ലിവിയ വൈശാഖ്, ഒന്നും ചോദിക്കാനില്ല അപ്പു. കുഞ്ചൂസ്, ആമിമോൾ ഫസ്റ്റ് ക്ലാസ്സിൽ ആകുമ്പോഴേക്കും ഒരു പെർമനന്റ് അഡ്രസ്സിൽ എത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഉറപ്പായിട്ടും. ഇന്നും എന്റെ അഡ്രസ്സ് ഉപ്പതറയാണ്, അതെനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സത്യം പറഞ്ഞാൽ. ഉപ്പതറ എനിക്ക്, ഞാൻ ജനിച്ച നാടെനിക്ക് അങ്ങനെയല്ല,
എനിക്കൊരു പെർമനന്റ് അഡ്രസ് ഇവിടെ ഇപ്പൊ ഒരു ലോണിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊരു കാര്യമാണെങ്കിലും ഇപ്പം ജസ്റ്റ് ഒരു ഈ അവന്റെ ഇവർക്ക് ഐഫോൺ എടുക്കാൻ ഞാൻ ഇ എം ഐ അന്വേഷിച്ച് കുറച്ച് നാൾ നടന്നു അല്ലെ. അപ്പോഴത്തേക്കും എനിക്ക് ഇടുക്കി എന്ന് പറയുന്ന അഡ്രസ് എന്റെ ആചാരം കിടക്കുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു ലോൺ തരാൻ അവർ തയ്യാറാവുന്നില്ല. അത് ഇവരാണ് കേട്ടോ, മൈജിക്കാരാ ചങ്ങനാശ്ശേരിയിലെ മൈജിക്കാരാണ്. അവിടുന്ന് ഐഫോണും എല്ലാ സാധനവും അവിടുന്ന് മേടിച്ചിട്ട് അവർ നമുക്ക് തന്നില്ല. അതായത് റെഡി ക്യാഷ് കൊടുക്കാൻ ഉള്ളപ്പോൾ അവർക്ക് എല്ലാത്തിനും തയ്യാറായിരുന്നു. നമ്മൾ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യും, പക്ഷെ എനിക്ക് അതിനിപ്പുറം ക്യാമറ ഞാൻ ഇമെയിൽ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് തന്നു അല്ലേ, വേറെ ചെറിയ കടയിൽ നിന്ന് തന്നു. അപ്പൊ ചെറിയ കട എപ്പോഴും നമ്മൾ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. അന്ന് എനിക്ക് ഇമെയിൽ തന്നില്ല. അപ്പം നമ്മുടെ അഡ്രസ്സിനകത്ത് അങ്ങനെ കിടക്കുമ്പോൾ എനിക്കൊരു പെർമനന്റ് അഡ്രസ് ആയിട്ട് എന്റെ അഡ്രസ്സ് എന്റെ അപ്പന്റെ അഡ്രസ്സ് പുഷ്പാലയം എന്റെ അഡ്രസ്സിലോട്ട് മാറ്റണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അത് ഉടനെ തന്നെ ആമിച്ചിനെ ഫസ്റ്റ് ചേച്ചി പറഞ്ഞതുപോലെ ഫസ്റ്റ് ക്ലാസ്സിലാവുമ്പോഴത്തേക്കും നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മളും പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഉറക്കം വൈകുന്നുണ്ടോ? ഉറക്കം അയ്യോ പൊളിയാ നോക്ക്, അയ്യോ അയ്യോ അമ്മിളി ഇതില് ആമി എവിടെയാ വീണെ? ആമി റോട്ടില് ടാറോട്ടിൽ ഓടി വീണാണ് കേട്ടോ. ദീപ സുരേഷ് അമ്മനെ വിളിക്കാറുണ്ട്, മെസ്സേജ് ഒക്കെ ഇടാറുണ്ട്. റാസി അശി ഹൈഡിയ സുഖാണോ, ഞാൻ നിങ്ങളുടെ വീഡിയോ കാണാറുണ്ട്, ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു ചേച്ചി. അഞ്ജു തോമസ്, ആമിച്ചൻ സ്കൂളിൽ പോകുന്നുണ്ട്. ആമിച്ച് സ്കൂളിൽ പോകാറായിട്ടില്ല കേട്ടോ. മഞ്ജുല രാജേഷ്, വാവ സുഖമായിരിക്കുന്നു, ജോലി എങ്ങനെയുണ്ട്, അമ്മയുടെ അസുഖം എങ്ങനെയുണ്ട്, ചെക്കപ്പ് നടത്താറുണ്ടോ? ആമി ലഭിച്ചു, അമ്മയ്ക്ക് വയറുവേദന ഉണ്ട്. അപ്പൊ അമ്മയോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അമ്മ എന്ത് ചെയ്താ തയ്യാറാവുന്നില്ല, അമ്മയ്ക്ക് ജോലി മെയിന്, പിന്നെ അമ്മയ്ക്ക് ഇത്ര റെസ്റ്റ്, ഈ ആമി അമ്മയുടെ നിന്ന് മാറി നിക്കത്തില്ല, അതുകൊണ്ട് അമ്മ ഒന്നിനും തയ്യാറാവാത്ത കേട്ടോ. അതാണ് ഏറ്റവും വലിയ വിഷയം. ദിവ്യ ചോണ എന്താ വീട് മാറുന്നത്? വീട് മാറുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മള് ഫിനാൻഷ്യലി കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി ഉണ്ടാവാൻ വേണ്ടിയാണ് കേട്ടോ. നിതുറാണി, ഞാൻ പലവട്ടം വിളിച്ചു, മെസ്സേജും ഇട്ടു എടുത്തില്ല, ഒരു റിപ്ലൈയും തന്നില്ല. പാർഷ്യാൽ ജോയി ഉറപ്പായിട്ടും അല്ല കേട്ടോ, നമ്മള് സ്ഥിരം നേരത്തോട്ട് കോണ്ടാക്ട് ചെയ്യുന്നവര് ഉറപ്പായിട്ടും സേവ് ആണ്. അല്ല, ഒത്തിരി പേര് വിചാരിക്കുന്നു നമുക്ക് നമ്മളൊരു പേര് പറയേണ്ടതാണ് ചെയ്യാം. അപ്പം അവരാണ് വിളിച്ച് നമുക്ക് എപ്പോഴും സമയമില്ലെടുക്കാം. നമ്മള് തിരിച്ച് റിപ്ലൈ കൊടുക്കേണ്ട ഒരു ടൈം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജസ് വരും, അപ്പൊ അങ്ങനെ കൊടുക്കാറുള്ളത്. പാർഷ്യാലിറ്റി ഒന്നും ഒരിക്കലും ഇല്ല കേട്ടോ. എന്തിനാണ് പാർഷ്യാലിറ്റി കാണിക്കണ്ടേ? എല്ലാരും ഒരേപോലെ തന്നെയാണ് കേട്ടോ. ധനേഷ് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾ ഇടുക്കി വീട്ടിൽ പോകുമ്പോൾ അമ്മ വിളിക്കാറുണ്ട്, അമ്മ മെസ്സേജ് ഇടാറുണ്ട്. ഡൈഡി വീട്ടിൽ പോകാറില്ല, പോകാൻ പറ്റുമല്ല, കേസ് ഓൾറെഡി എനിക്ക് അവിടെ ഇത് എടുത്തേക്കുന്നതാണ് കേട്ടോ. സ്റ്റേ ആണ്, സ്റ്റേ അവേ. ഫാത്തിമ ബിസ്മി, ഹായ് സുഖാണോ, എന്റെ പേര് സജിത, ഞാൻ സൗദിയിലാണ്, ഒന്ന് ചോദിക്കാല്ലേ, നിങ്ങൾ ഒത്തിരി ഇഷ്ടമാണ്, യു ലവ് യു, വി ആർ ലവ്. താങ്ക് യു ചേച്ചി, ദൈവത്തിൽ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു, താങ്ക് യു. അനി ജോർജ്, ഹലോ അപ്പു കുഞ്ചു, ആമിയിൽ എച്ചു, ഒരിക്കലും എന്റെ മെസ്സേജ് വായിക്കാറില്ല, എന്നാലും നിങ്ങളെ എല്ലാരും ഇഷ്ടമാണ്, ലവ് യു ഫാമിലി. അനിചേച്ചി ഹായ്, ദുവാസ് വേൾഡ് ഹായ്. വീടെടുത്ത് എവിടെയാണ്? വീട് പെരുന്നയാണേ, പെരുന്ന. വേഗം എല്ലാ പ്രോബ്ലംസും തീർന്ന് നല്ലൊരു വീട് ഉണ്ടാക്കാൻ പറ്റട്ടെ. താങ്ക് യു മഹിമ ചാക്ക, വീട് മാറുന്ന കാര്യം പറഞ്ഞപ്പോ വീടിന്റെ ഓണർ എന്ത് പറഞ്ഞു? അവര് നമ്മള് ഇവിടെ പോയി, നമ്മള് പോയി പറഞ്ഞു രണ്ടു മാസത്തിനുള്ളിൽ നമ്മള് മാറുവാണ്. അവർക്കും സെക്യൂരിറ്റി ക്യാഷ് ഒക്കെ ഉണ്ടാക്കണ്ടേ. അപ്പം അവരുടെ അടുത്ത് പറഞ്ഞു അവര് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇന്നിപ്പോ വേറെ വാടകക്കാർ വന്ന് കണ്ടു, അവര് വന്ന് അവർക്ക് പുതിയ വാടകക്കാർക്ക് വീട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അവരുടനെ താമസം വരും, അതിനിപ്പോ നമ്മള് മാറണം, അങ്ങനെയൊക്കെ സിറ്റുവേഷനിൽ നിൽക്കുന്നു. രക്ഷപ്പെടുന്ന തന്നെയാണ് അവരും പറയുന്നത് കേട്ടോ. സുനിൽ കെ എം, ഇതിനു മുൻപ് ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, റിപ്ലൈ തന്നില്ല. അപ്പുവിന്റെ അമ്മയും അച്ഛനും സ്നേഹിച്ചാണോ കല്യാണം കഴിച്ചത്? കാരണം രണ്ടുപേരും വേറെ ജാതിയാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ചോദിച്ചത്. അല്ല കേട്ടോ, ഒരിക്കലും സ്നേഹിച്ച് കല്യാണം കഴിച്ചൊന്നുമല്ല. എന്റെ അമ്മ 19 വയസ്സിലാണ് കല്യാണം കഴിച്ചത്, അപ്പനും 19 വയസ്സ് തന്നെയായിരുന്നു. അപ്പം പുള്ളിക്കാരൻ കാഞ്ചാലാണ്. ഇവരുമായിട്ട് ഡിസ്റ്റൻസ് അത്യാവശ്യം ഒരു 10-13 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ ഇത് വീടുകൾ തമ്മിൽ. അപ്പം അവരാലോചിച്ച് തന്നെയാണ് കല്യാണം കഴിച്ചത്. അതിന്റെ കാര്യങ്ങൾ ഞാൻ എന്തായാലും ഓപ്പണായിട്ട് പറയുന്നില്ല. അത് എന്റെ അമ്മയുടെ സഹോദരൻ പറഞ്ഞ് കുറെ കാര്യങ്ങൾ എനിക്കറിയാം. അപ്പം അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ജാതിയിലോട്ട് കല്യാണം കഴിച്ചു കൊടുത്തത് ഞാൻ എന്തായാലും പറയുന്നില്ല. നമുക്ക് താല്പര്യമില്ല. അഫാർ ടിപ്സ്, സിന്ധു ആന്റിയുമായുള്ള പ്രശ്നം കഴിഞ്ഞു, ഇല്ലില്ല, അത് അതിന്റെ കോടതിയിലെ ഹിയറിംഗ് ആണ് നാളെ കഴിഞ്ഞ് കേട്ടോ. ടിറ്റു രാജേഷ്, സ്റ്റാഫിനെ എടുത്തു കേട്ടോ, സ്റ്റാഫിനെ എടുത്തു. റിച്ചി ഷാജി, ലവ് യു ഓൾ, താങ്ക് യു. നീനു ജോസഫ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേരിട്ട ദുരനുഭവങ്ങൾ നിങ്ങളെ കൂടുതൽ സ്ട്രോങ് ആക്കി എന്ന് തോന്നാറുണ്ട്? ഉറപ്പായിട്ടും തോന്നാറുണ്ട്, ഒത്തിരി സ്ട്രോങ് ആക്കി കേട്ടോ. കുഞ്ചൂസിന്റെ വയ്യാഴിയൊക്കെ മാറുക, ഇപ്പോൾ മരുന്ന് കഴിക്കണം. കുഞ്ചൂസിന്റെ ഇടയ്ക്ക് നടുവേദന ഉണ്ടായിരുന്നു, ഡോക്ടർ ആഴ്ച വന്ന് കാണിക്കണമെന്ന് പറഞ്ഞാണ്, പോകാൻ പറ്റിയിട്ടില്ല. അച്ഛൻ ഇനി ചെല്ലുമ്പോ നല്ല പ്രശ്നമാവും. അച്ഛ, കുമാരിയമ്മ, ചിറ്റാമ്മ, വാവച്ചി, ഇവരിൽ ഇഷ്ടപ്പെട്ട ക്വാളിറ്റി. അച്ഛ
അച്ഛനെ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാല് അച്ഛ എല്ലാ സാധനങ്ങളും വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കറക്റ്റ് ആയിട്ട് ഇപ്പം വേറെ എന്ത് അച്ഛയുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും അച്ഛൻ എവിടെ നിന്നാലും കടം മേടിച്ചിട്ടാണെങ്കിലും എല്ലാരും വീട്ടിലുള്ള എല്ലാരും കൂട്ടാൻ നോക്കും. അത് അച്ഛന്റെ ഒരു വലിയൊരു ക്വാളിറ്റി. നമ്മുടെ പിള്ളേരാണ്, ഞാൻ പിള്ളേർക്ക് മുട്ടായി മേടിച്ചു കൊടുക്കത്തില്ല, എനിക്കത് ഇഷ്ടമില്ല കേട്ടോ, സത്യമായിട്ട് എനിക്ക് ഇഷ്ടമില്ല. എനിക്കത് ഇഷ്ടമില്ല കാരണം എന്താണെന്നറിയോ, നമ്മള് ഇന്നത്തെ ഒരു അവസ്ഥ ആയിരിക്കണമെന്നില്ല നാളെ, കാരണം നമ്മൾ എന്നും വരുമ്പം കുഞ്ഞുങ്ങളൊരു പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കും. അപ്പം ഒരു ദിവസം ഇല്ലാണ്ടായി പോയി കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു വിഷമം അത് വലിയ വലിയൊരു വിഷമമായിരിക്കും. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും, അതായത് എനിക്ക് അങ്ങനെ പറയുന്നില്ല, അപ്പോൾ അതൊരു വലിയൊരു വിഷമമാണ് ശരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും ഒക്കെ ഇവളാണ് കൂടുതലും മേടിച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ എന്നോട്ടെ, അമ്മയ്ക്ക് എന്നും കയ്യിൽ ക്യാഷ് ഉണ്ടാവും, അപ്പം അമ്മ മേടിച്ചു കൊടുത്തിട്ട്. അല്ല അച്ഛ ഇതുവരെ കേട്ടോ ഇത്രയും വർഷമായിട്ട് അച്ഛ കൊടുത്ത് എനിക്കൂടെ കേട്ടോ, ഇപ്പോഴും അത് മാറ്റമില്ല കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടമുള്ളത് ഭാവിക്ക് എനിക്ക് ഇഷ്ടമുള്ളത് ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല. അങ്ങനെ തന്നെ മാറ്റൊരു പണി ഇല്ലെങ്കിൽ പോലും 9 രൂപ പറ്റുന്ന എഴുതി അവിടെ അവർക്ക് പറ്റുന്നുണ്ട്. അന്ന് തൊട്ട് അങ്ങനെയാണ് കേട്ടോ, അച്ഛയുടെ സ്നേഹം കേട്ടോ ഞങ്ങളോടുള്ളത്. അങ്ങനെ അച്ഛ അങ്ങനെ ഒന്ന് കൊണ്ടുപോകുന്നു. ലെന്ത് ഒത്തിരി ലോങ് ആയതുകൊണ്ടാണ് കേട്ടോ സ്പീഡിൽ വായിച്ചു പോകുന്നത്. കുമാരിയമ്മയിലെ ക്വാളിറ്റി എന്ന് വെച്ചിട്ട് കുമാരിയമ്മ ഈ വീടിന്റെ ഓളിനോളാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നട്ടല്ലെന്നൊക്കെ പറയാം. ഇപ്പം നമ്മൾ എന്ത് കാര്യം ചെയ്യണമെങ്കിലും കുമാരിയമ്മ ഇല്ലാതെ പറ്റത്തില്ല. കാരണം കുമാരിയമ്മയെ ചിറ്റാമ രണ്ടുപേരെ ഒന്നിച്ചേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പൊ ഒരാളെ മാറ്റി പറയാൻ പറ്റില്ല. രണ്ടുപേരും ഇല്ലെങ്കിൽ അവർ രണ്ടുപേരെ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകലേന്നാണ് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. നമ്മുടെ ജീവനോട് ഇരിക്കുന്ന കാലത്തോളം അവർ നമ്മുടെ കൂടെ വേണമെന്ന് വലിയൊരാഗ്രഹമാണ്. കാരണം ഇന്നിപ്പം ചിറ്റാമയ്ക്ക് ഇപ്പം പണിയൊന്നും ചെയ്യാൻ പറ്റുമല്ലേ, അല്ലെങ്കിൽ എന്ത് ഇല്ലേലും ഒന്നും ഇല്ലേലും ചിറ്റാമ നമ്മുടെ കൂടെ വന്നാൽ മതി. ഭയങ്കര പോസിറ്റീവാണ് ചിറ്റാമ കേട്ടോ. എന്ത് കാര്യമായിട്ടാണ് ചിറ്റാമയ്ക്ക് ഒരു ഒപ്പീനിയൻ ഉണ്ട്, കാരണം ഭയങ്കര അറിവോടെയുള്ള ഒരു ഇതാണ്. കാരണം ഒരുപാട് മനുഷ്യരെ കണ്ട വ്യക്തിയാണ് ചിറ്റാമ. അപ്പോൾ ചിറ്റാമയ്ക്കൊരു ഇതുണ്ട്, അത് ഒരു പോസിറ്റീവ്നെസ് ഉണ്ട് കൂടെ. അതുപോലെ തന്നെ അമ്മ ഈ വീട്ടിൽ നട്ടലാണ്, എല്ലാ കാര്യങ്ങളും ഓടി ഓടി നടക്കണമെങ്കിലും അമ്മ ഇപ്പൊ കുളിച്ചത് ഇവിടെ കുറച്ച് മുമ്പാണ് കുളിച്ചത്. കാരണം അമ്മയ്ക്ക് അതിനുള്ള സമയം, കാരണം അമ്മ 6 മണിക്ക് ഇപ്പം കുളിച്ച് കയറുന്ന അമ്മയാണ്. അമ്മയ്ക്ക് അതിന് പോലും സമയം കിട്ടുന്നില്ല. അപ്പം പിന്നെ വാവശിയുടെ ക്വാളിറ്റി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും വാവശി എന്തുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് സംസാരിക്കും, ആരടുത്താണെങ്കിലും ഓപ്പൺ ആയിട്ട് സംസാരിക്കും. പിന്നെ അവൾ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, ഇവളെക്കാലം എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതാണ് എനിക്ക് അവള് അവള് പിന്നെ അവൾ ആരോടും ഇങ്ങനെ ഒന്നും ഇതൊന്നും പറയത്തൊന്നുമില്ല. അവൾ ആരെങ്ങനെ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് കേട്ടോ, അവൾക്ക് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്ത കാര്യമാണ്. കാരണം അവൾ എന്നെ സ്വന്തം ചേട്ടനായിട്ട് ഒരേ ബ്ലഡ് ആയിട്ട് തന്നെയാണ് അവൾ എന്നെ കാണുന്നത്. അത് വലിയൊരു ക്വാളിറ്റിയാണ്. കാരണം ഞാനിപ്പോ അവളെ സ്നേഹിക്കുന്ന എത്ര ആത്മാർത്ഥതയോടാണെന്ന് അവൾക്ക് അത് മനസ്സിലാക്കി എന്നെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടല്ലോ. ആ ഒരു ക്വാളിറ്റി ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ്. കാരണം നമ്മുടെ ഓപ്പോസിറ്റ് ഞാനിപ്പം അവളെ സ്നേഹിക്കണമെന്ന് അവൾ മനസ്സിലാക്കണമെന്നുണ്ടല്ലോ എന്നെ അതുപോലെ സ്നേഹിക്കുന്നത്. അവളുടെ ഭാവിയിലും അത് ഒരുപാട് ഗുണം ചെയ്യും. കാരണം അവളുടെ ലൈഫിലും അല്ലെ ഒരാളെ സ്നേഹിക്കുന്ന, ഇപ്പം ഒരാൾ മാത്രം സ്നേഹിച്ചാൽ പോരല്ലോ, ഒരാൾ സ്വാർത്ഥതയ്ക്ക് അപ്പുറത്തെ ഒരാളുടെ സ്വാർത്ഥതയാണെങ്കിൽ ഇതൊരിക്കലും മുന്നോട്ട് പോകത്തില്ല. അപ്പം അവളുടെ ഉള്ളിൽ കളങ്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല, നല്ലപോലെ ഒരാളെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും ഉള്ളൊരു കഴിവുണ്ട്. അത് കാരണം ഏറ്റവും വലിയൊരു കാര്യം അവളിൽ കാണുന്ന ക്വാളിറ്റി കേട്ടോ. എന്റെ സൗണ്ട് എല്ലാം അടച്ചിട്ടുണ്ട്, സംസാരിച്ച് അല്ലെ 1 മണിക്കൂറായി സംസാരിച്ചോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. അടുത്തത് രജിത ചേച്ചി, രജിത സന്തോഷ് ചേച്ചി ഹായ്. എനിക്ക് ഷെയർചാറ്റ് പോലുള്ള എന്റെ മെമ്പർ ആണ് കേട്ടോ, എന്റെ ഫാമിലിയാണ് ചേച്ചിയാണ് രജിത സന്തോഷ്. ഐഡിയ ലവ് യു ഓൾ ഹായ്. എനിക്ക് 2ാം ക്ലാസ്സിൽ ഒരു ലവ് ഉണ്ടായിരുന്നു കേട്ടോ, നീ എവിടെയെങ്കിലും ഉണ്ടോ, ഞാൻ ഒത്തിരി അന്വേഷിക്കാറുണ്ട് കേട്ടോ, കിട്ടാറില്ല. അങ്ങനെയല്ല, കുഞ്ഞിലെ തോന്നിയ ഒരു സ്നേഹം, അത് അങ്ങനത്തെ സ്നേഹം ഒന്ന് കുഞ്ഞിലെ ഒന്ന് കളങ്കമില്ലാത്തൊരു സ്നേഹമല്ലേ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോറൊക്കെ വരുത്തി കൊടുക്കുമായിരുന്നു, ഒരുപോലത്തെ കുടയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാ എനിക്കുള്ള ടൈപ്പ് ബാഗ് ആണോ ഉള്ള അച്ഛൻ മേടിച്ചു കൊടുത്തോണ്ടിരുന്നത്. അച്ഛൻ ഏത് സീരിയൽ നടനായിരുന്നു, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ല, അത് അങ്ങനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ല, മനസ്സിലായോ. കുഞ്ഞിലെ അങ്ങനെ നല്ല ഫ്രണ്ട്സ്, തിക് ഫ്രണ്ട്സ് അല്ല, ലവേഴ്സ് നല്ല കേട്ടോ, ഭയങ്കര തിക് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പം ആ ഒരു 2ാം ക്ലാസ് തൊട്ട് 3ാം ക്ലാസ്സിലാണ് അവള് പോയത്. അപ്പം എനിക്കുള്ള ആദ്യ ഒരു ഫ്രണ്ട് അവളായിരുന്നു, ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്. അപ്പം എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട് സത്യമായിട്ടും, അല്ലാതെ ലവ് എന്നല്ല. പറഞ്ഞു എന്റെ കൂട്ടുകാരി ഹർഷൻ മെസ്സേജ് അയച്ചു, അപ്പൂസിനെ ആ കാര്യം പറയാൻ വന്ന ഹർഷൻ നമ്മൾ കണ്ടില്ലേ, ഹർഷൻ ഇത് കാണുന്നുണ്ടല്ലോ. ഹർഷൻ, ഹായ് ഹർഷ. എന്റെ മകളുടെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു, ഒന്ന് വിഷ് ചെയ്യണേ. പേര് ശാലു, ശില്പ ചക്കര
ശാലു ശില്പ ചക്കരപ്പൊന്നുകൾക്ക് ചക്കറുമ്മ ഹാപ്പി ബർത്ത്ഡേ മോളെ, ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. അപ്പം ഇത് ഒത്തിരി ഇതായി കേട്ടോ, ഒത്തിരി ലെങ്തായി. ഇപ്പം ഇതുവരെ വായിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് എല്ലാരും ബാക്കി ഇട്ടേക്കുന്നത്. അപ്പൊ എല്ലാ ബാക്കി എല്ലാരും വന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. എന്റെ നെയിം ലേഖ ഉദയൻ എന്നാണ്. അമ്മൂസ് അമ്മൂസ് ലേഖ ഉദയൻ. ഹായ് ചേച്ചി, ഹായ് ഹായ് ഹായ്. അപ്പൊ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇനി വായിക്കാനുണ്ടോ? തേർഡ് ബേബി പ്ലാൻ ഉണ്ടെന്നോ? അത് സ്റ്റോപ്പ് ചെയ്തു ദൈവമേ. ഞാനിപ്പം തേർഡ് ബേബി വേണമെന്നുണ്ടെങ്കിൽ ഒരു 10-20 വർഷം കൂടെ ഒക്കെ കഴിയുമ്പോഴത്തേക്കും 20 വയസ്സാകുമ്പോൾ നിനക്ക് എത്ര വയസ്സാകും? 46 വയസ്സിൽ ഇത്തിരി പാടാ, വേണ്ട ഒരു 10 വർഷം കഴിയുമ്പോൾ. അതിന് വീണ്ടും ഞാൻ റീസർച്ച് ചെയ്യേണ്ട പ്രശ്നം. ഞാൻ വാസക്ടമി ചെയ്തായിരുന്നു, അപ്പം അത് സർജറി ചെയ്ത് വീണ്ടും ട്യൂബ്സ് ഒക്കെ ഒട്ടിച്ചാല് നിങ്ങക്ക്. നിങ്ങൾ ആമി ഉണ്ടായ 1.5 വയസ്സ് കൊണ്ടപ്പോ തുടങ്ങി സെക്കൻഡ് ബേബി പ്ലാനിംഗ്. എന്തോ സുപ്രി ആമി വെച്ചു ചേട്ടായി കുഞ്ചപ്പനെ. കുഞ്ചപ്പൻ ചേട്ടന്റെ സ്വന്തം ഫോൺ പോലും സ്വതന്ത്രമായി യൂസ് ചെയ്യാൻ വിടില്ലെന്നു. എന്റെ ഫോൺ യൂസ് ചെയ്യാൻ വിടില്ലെന്നോ? നിങ്ങളുടെ ഓരോരോ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കിയ എന്റെ തെറ്റിദ്ധാരണ ആകട്ടോ. നിങ്ങളുടെ സ്നേഹത്തിന്റെ ഭാഗമായി ഫോൺ സ്വാപ്പ് ചെയ്തതാണോ? അറിഞ്ഞാ കൊള്ളായിരുന്നു. മനസ്സിലായില്ല മനസ്സിലായില്ല എന്റെ ഈ ഫോണിലാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത്. ഈ ഫോൺ എനിക്ക് എടുത്തെന്ന് പിന്നെ അച്ഛന്റെ കയ്യിലാണ് ഫുൾ ടൈം. ഈ ഫോൺ ഞാൻ അങ്ങനെ എടുക്കാറില്ല, വല്ലപ്പോഴും ഇവിടെ ഞാൻ ഇരിക്കുന്നു. അതായത് ആ കുട്ടി ഉദ്ദേശിച്ചത് ഐ ആം എ ഫ്രീഡംലെസ് ബോയ് ആണ് ഈ വീട്ടിലത്തെ. അതായത് നീ എന്റെ ഫോൺ പോലും ഉപയോഗിക്കാൻ എന്നെ സമ്മതിക്കുന്നില്ലേ? ഫുൾ ടൈം 3 മണി വരെ സിനിമ കണ്ടിട്ട് സ്വന്തം ഫോണിൽ ഇരിക്കുന്നത്. ഞാൻ എന്റെ ബിസിനസ് ഫോണിൽ കുഞ്ഞു ഫോണിൽ അതിനകത്ത് മെസ്സേജ് നോക്കിയിരുന്നു. ഞാൻ അച്ഛന്റെ ഫോണിലൊന്നും എടുക്കാൻ വരാറ്. അങ്ങനെയാണ് നിനക്ക് ഞാൻ ഇതിനൊന്നും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഉള്ള തല ഞാനിങ്ങനെ ഇടിച്ചുള്ള തലത്തിൽ തരാം. അങ്ങനൊന്നും ഇല്ല കേട്ടോ. ആമി ആമിക്ക് കുമാരിയമ്മയുടെ ഫേസ് കണ്ടിട്ടുണ്ട്. താങ്ക് യു. അപ്പം യെസ്, അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പൊ വായിച്ചു കേട്ടോ. മീനുവേ എങ്ങോട്ടാ മാറുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെരുന്നേലോട്ടാടാ. യെസ്, അപ്പം ആമിയും ലച്ചുട്ടിയും വന്നതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ചേഞ്ചസ് ഒക്കെയാണ്. എന്റെ മോൾക്ക് ഒരു ഹായ് പറയൂ. അനുഗ്രഹ ഹായ് മോളെ, ഹായ്. എന്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് അമ്മയായിട്ട് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഇപ്പഴും ഞാൻ അവരെക്കാളും വലിയ കുട്ടികളെ കണ്ടിരിക്കുന്ന പ്രായമാണ്. ചേഞ്ചസ് വന്നതെന്ന് വെച്ചാൽ കുഞ്ചൂസിന്റെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ഇഷ്ടത്തിരിക്കണം ഉറങ്ങാൻ പറ്റാണ്ട് ഒരു പ്രശ്നമുണ്ട്. കുഞ്ഞിനെ കണ്ടിന്യൂസ് പാല് കൊടുക്കണം, അങ്ങനെയൊക്കെ കൊറേ പ്രശ്നങ്ങളൊന്നും കമന്ന് കിടക്കാൻ പറ്റൂ. പക്ഷെ അതുണ്ടല്ലോ, ഞാൻ പറയാം, ഞാൻ അവളെ എന്റെ അടുത്ത് വരുമ്പോഴത്ത് മാത്രമാണ് കേട്ടോ. ഞാൻ അല്ലാത്ത ടൈം പോലും പകല് ഫുള്ളും ചിറ്റാമ്മയുടെ അടുത്ത് അമ്മയുള്ളപ്പോ അമ്മയുടെ അടുത്തേ. പക്ഷെ അവൾ എന്റെ അടുത്ത് വന്നു കഴിയുമ്പോൾ രാത്രിയിലും വെളുക്കോളം ഫുൾ തന്നെ ഉറക്കാം. എനിക്കൊന്നും ഉറങ്ങാനൊന്നും പറ്റാറില്ല, കറക്റ്റ് ഒന്നും ഉറക്കും. എന്റെ അത് ദേഹത്തിന് കാണുന്നുണ്ട്. ആഹാരം കഴിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഇടയ്ക്ക് സമയമൊക്കെ വിട്ട് ആഹാരമൊക്കെയാണ്. പക്ഷെ അടുത്ത് പിടിക്കാനുള്ള ഒരു ഇതൊന്നും നമുക്ക് ആവുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ ക്ഷീണിച്ച് ശരിക്കും പോകുന്നുണ്ട് കേട്ടോ. ഇനി വണ്ണം വെക്കണമെങ്കിൽ 10 ദിവസം അപ്പു കുഞ്ഞൂസ് കുട്ടീസ് എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് നെയിം പറഞ്ഞു ഹായ് തരും. 10 ദിവസം ഹായ് ഹായ് ചേച്ചി ഹായ്. യെസ്, അപ്പൊ ക്വസ്റ്റ്യൻസ് ഏകദേശം തീർന്നു കേട്ടോ. അമൃത അനിൽകുമാർ, ഹായ്, സുഖമാണ് എല്ലാവർക്കും. നമ്മുടെ വാവയ്ക്ക് സുഖമാണ്, വാവ സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ ആവശ്യത്തിനെ ലച്ചുട്ടിയെ ഒത്തിരി ഇഷ്ടമാണ്. താങ്ക് യു. അടുത്തത് സൗരവ്, ഒരു നല്ല മകന് മാത്രമേ ഭാര്യയുടെ അമ്മയും അച്ഛനെയും സ്നേഹത്തോടെ ചേർത്തെത്താൻ പറ്റൂ. എന്റെ ചോദ്യം, അപ്പു ഒരു നല്ല മകൻ അല്ലേ എന്ന് ആശങ്കപ്പെടുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇല്ല. ആശങ്കപ്പെടേണ്ട ഒരു കാര്യം എനിക്കില്ല, കാരണം ഞാൻ ആരോടും ദ്രോഹമോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. തെറ്റെന്തെന്ന് ചൂണ്ടിക്കാണിച്ചു, ഞാൻ അവരോട് സംസാരിച്ചു, അവർ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. സോഷ്യൽ മീഡിയയിലോട്ട് അവർ കൊണ്ടുവന്നു, എനിക്ക് അതിനെക്കുറിച്ച് പറയേണ്ട കാര്യങ്ങൾ വന്നു. അപ്പം ഞാൻ നല്ലൊരു മകനാണോ എന്ന് പലർക്കും മനസ്സിൽ ചോദ്യം വരാം. ഉറപ്പായിട്ടും ചോദ്യം വരാം. ഞാനാണ് സോഷ്യൽ മീഡിയയിൽ അവരെ കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നല്ലൊരു മകനല്ല. കാരണം പിന്നെ എനിക്ക് അതിനിപ്പോ എന്താ, അവര് പറഞ്ഞു കഴിഞ്ഞിട്ട് മിണ്ടാതെ നല്ലൊരു മകനാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്റെ ഭാഗം പറയാതെ എനിക്ക് ഇരിക്കാവായിരുന്നു. ഞാൻ അത്രയും പരിശുദ്ധനായിട്ടുള്ള ഒരു നല്ല മകനാണെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ ലൈഫിൽ എനിക്ക് എന്റെ ഗ്രാമത്തോട് ചെല്ലുമ്പോൾ എനിക്ക് കുറച്ച് ശരികളും കാര്യങ്ങളും ഉണ്ട്. എന്റെ കുഞ്ഞുങ്ങൾ മുന്നോട്ട് ജീവിക്കണം, എനിക്ക് ജീവിക്കണം മുന്നോട്ട്. ഒരാൾ നമ്മളെ അടിച്ച്
കൊല്ലാം നോക്കുമ്പോൾ എന്തായാലും ഒരു ചെറിയ ഒരു ഇതേ നമുക്ക് ചെറിയ രീതിയിലും നമ്മളൊന്ന് തിരിച്ച് നമുക്ക് പ്രതികരിച്ചേ പറ്റത്തുള്ളൂ. ആ ഒരു സമയങ്ങളിലേ ഞാൻ പ്രതികരിച്ചിട്ടുള്ളൂ, നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നല്ലൊരു മകനല്ലെന്നുള്ള നല്ല ഒരു മകനല്ല എന്നുള്ള ആരുടെയും വാദം ഞാൻ ഒരിക്കലും ശരി വെക്കത്തില്ല. കാരണം ഞാൻ അത്രയും നല്ലൊരു മകൻ തന്നെയായിരുന്നെന്ന് എനിക്ക് 100% അടിവരയിട്ട് പറയാൻ പറ്റും. ആണ് എനിക്കത് ഉറപ്പായിട്ടും പറയാൻ പറ്റും കേട്ടോ. കാരണം അത്രേ ഉള്ളൂ, അതിന് കാരണം പ്രത്യേകിച്ചില്ല. ഇനി അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ അത് വേണ്ട. എല്ലാ മനുഷ്യന്മാരുടെ ഫീലിങ്സും വിലയുണ്ട് ഉറപ്പായിട്ടും. ഞാൻ ഇത് ബാക്കി വായിക്കുന്നതിന് ഇപ്പൊ അത്രയും പറഞ്ഞു പോയതിനകത്ത് സോറി, അത് കണക്കിലെടുക്കുന്ന ഒരാളായിരിക്കണം. തെറ്റ് ചെയ്താൽ അത് അമ്മയായാലും തെറ്റ് തെറ്റ് തന്നെയാണ്, ഭാര്യ ചെയ്താലും തെറ്റ് തന്നെയാണ്. അത് അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളൂ എന്റെ ഭാഗത്തുണ്ടെങ്കിൽ, അത് എന്നോട് ഓപ്പൺ ആയിട്ട് തന്നെ പറയും. ആരുടെ ഭാഗത്തുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞു. സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. അജി രേഷ്മ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അഭിമാനം തോന്നിയ നിമിഷം, രണ്ടാൾക്കും ഓർമ്മ വരുന്ന ഒരു കാര്യം പറയാമോ? ജീവിതത്തിൽ ഒരുപാട് അഭിമാനം തോന്നിയ നിമിഷങ്ങൾ, അങ്ങനെ അഭിമാനം സത്യം പറഞ്ഞാൽ ഷോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് പലപ്പോഴും തോന്നാറില്ല സത്യം പറഞ്ഞാല്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മള് 50 രൂപയുടെ ഒരു കേക്ക് പോലും മേടിക്കാൻ പറ്റാതെ വരുന്ന ഒരു നമ്മളെ ആള് അത് 50 രൂപയുടെ കേക്ക് മേടിക്കാൻ അന്ന് എനിക്ക് പറ്റാഴികയല്ലായിരുന്നു. കാരണം എനിക്കുള്ള ജോലിയും കളയിച്ച് എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് യൂട്യൂബിലെ വരുമാനം നോക്കിയിരുന്ന ഒരു ടൈമിലാണ്. കാരണം അടുത്ത മാസം വരും, പക്ഷെ അന്നേരം എന്റെ കയ്യിൽ കറക്റ്റ് 50 രൂപ അന്നത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു 50 രൂപ ഇല്ല എന്നുള്ളത്. അപ്പം അന്ന് ആ ഒരു പൈസ പോലും ഇല്ലാതെ ഇന്ന് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഒന്നോ രണ്ടോ ആൾക്കൊക്കെ സാലറി കൊടുക്കാനായിട്ട് ഉള്ള ഒരു ഷോപ്പ് നമുക്ക് ഉണ്ടെങ്കിൽ ഭയങ്കര അഭിമാനമുണ്ട് ആ ഒരു കാര്യത്തിലും. പിന്നെ പലപ്പോഴും ഷോപ്പിന്റെ കാര്യം നമ്മൾ മറന്നുപോകും, അങ്ങനെ ഉണ്ടെന്ന് പോലും മറന്നുപോകും. കാരണം ഒരു പരിധിവരെ റീചാർജ് കൂടുതൽ കാര്യങ്ങൾ ഷോപ്പിൽ നിന്ന് നോക്കുന്നോണ്ടായിരിക്കാം ഞാൻ കുറച്ചൊക്കെ അതിനകത്ത് നിന്ന് മാറി നിൽക്കുമായിരുന്നു. കാരണം കച്ചവടങ്ങളും കാര്യങ്ങളും ആ ഒരു വഴിക്ക് നടക്കുന്നുണ്ടായിരുന്നു. കറക്റ്റായിട്ട് നമ്മളത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി അഭിമാനം, ഇപ്പം എനിക്ക് രണ്ട് പെൺകുട്ടികൾ കിട്ടിയപ്പോൾ, രണ്ടാമത് ലച്ചുകുട്ടിയും പെൺകുട്ടിയും ആയിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അഭിമാനമാണ്, സന്തോഷമായിരുന്നു സത്യം പറഞ്ഞു. ഞാൻ ഇവിടെ അടുത്ത് തുടക്കം തൊട്ടേ ഇപ്പോൾ കുറേ പേരൊക്കെ വന്നിട്ട് പറഞ്ഞു ആ കൊച്ചിൻ തന്നെയായിരുന്നു എനിക്ക് വേണ്ടത്. ഞാൻ ഇന്നും വരെ പറഞ്ഞിട്ടില്ല, ഞാൻ ഇവള് ഗർഭിണി ആയിരുന്നു ഇടുന്ന സമയം തൊട്ടേ ഞാൻ വന്ന് വെങ്കുഞ്ഞു 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 തന്നെയാണ് ബാവച്ചി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ബാവച്ചി ഞാനും പറഞ്ഞ് കറക്റ്റായിരുന്നു. അപ്പം എനിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളായത് ഭയങ്കര അഭിമാനം സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ അതായത് തന്നെ അന്ന് ഏറ്റവും ആഗ്രഹിച്ചതും, പക്ഷെ എന്റെ കുഞ്ചൂസ് ആഗ്രഹിച്ചത് മാത്രം മൂത്ത കുഞ്ഞായിട്ട് ആങ്ങുഞ്ഞായിട്ട് കെട്ടിയിട്ടോ. ഇപ്പൊ മനസ്സിലായി, ഞങ്ങൾ ഇടയിൽ ഇപ്പോഴും മെച്ചൂർഡാണെന്ന് വെച്ചാൽ മെച്ചൂർഡാണ്, പക്ഷെ അത് കാണിക്കേണ്ട അടുത്ത് മാത്രം കാണിക്കും. ബാക്കി ടൈമിലുണ്ടല്ലോ എന്നെക്കാട്ടിലും പൊട്ടത്തിനെ കാണിക്കുന്നു. വീട് പണി തുടങ്ങിയോ? വീട് പണി തുടങ്ങില്ല. വാവയുടെ ജോബ് എന്താ? വാവയ്ക്ക് ഇമിഗ്രേഷനിലാണ്, അമ്മുവാളുടെ വീടേക്ക് വെയിറ്റിങ്. അത് ഉണ്ടാകത്തില്ല, വാവയുടെ കല്യാണം ഉടനെ ഉണ്ടാവോ? അത് ഉടനെ ഒന്ന് കാണുകയല്ല. LLB പഠനം എന്തായി? അതും ഇങ്ങനെ പോകുന്നു, അത് ഇങ്ങനെ പോകുന്നു കേട്ടോ. നമ്മളിനി പോയിട്ട് വന്ന് ഈ മാസം തന്നെ തുടങ്ങി. യെസ്, അതെ, നമ്മൾ ഒരുപാട് എക്സ്ക്യൂസുകളൊക്കെ പറയുന്നത് നമ്മുടെ മടിയുടെ ഒരു ഇതാണല്ലോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത് വേണമെങ്കിൽ പഠിക്കാനുള്ള സമയമൊക്കെ എനിക്ക് നല്ലപോലെ ഉണ്ട്, പക്ഷെ ഞാനത് കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് ഒരു നഗ്നമായിട്ടുള്ള സത്യം. അപ്പൊ അത് നമ്മള് റെഡി ആക്കി എടുക്കും. കാരണം കുറച്ചുകൂടെയൊക്കെ നമ്മൾ കുറച്ച് ഇതിലൂടെയൊക്കെയാണ് ഉള്ള ഓട്ടമാണ് ശരിക്കും പറഞ്ഞു. ഉണ്ട്, ഓടുന്നുണ്ട്, ഓടുന്നില്ല എന്നല്ല, ഞാൻ ഇപ്പൊ പറയുമ്പോ ആ ഒരു പറയുമ്പോ തന്നെ അച്ഛനും ചെയ്യാനായിട്ട് ഇച്ചിരി ബാക്കിലോട്ട്, പിന്നീട് ചെയ്യാന്നുള്ളത് വരുമ്പോ വേറൊരു കാര്യത്തിലോട്ട്. അപ്പൊ നമ്മള് കൂടുതലും മടിയിലൂടെ പോകും. അടുത്തത്, ഇത് തെറാപ്പിസ്റ്റും, നിങ്ങൾ പുതിയ വീട് വെച്ചാൽ ചുറ്റാമ്മയും സുരാച്ചയും അമ്മയും കൂടെ ഉണ്ടാവുമോ? നമ്മൾ എവിടെ പോയില്ല അവരെ ഉണ്ടാവും കേട്ടോ, നമ്മുടെ ലൈഫ് ലോങ് അവർ നമ്മുടെ കൂടെ കാണും. ബീന പ്രസാദ്, അപ്പു എന്താ ഇത്ര പെട്ടെന്ന് വീട് മാറുന്നത്? വീട് മാറുന്ന വേറെ ഒന്നും ഉണ്ടല്ലോ കേട്ടോ, നമ്മൾ അവരടുത്ത് പോയി പറയുവാ ചെയ്തത് വാടകക്കാരോട്. അപ്പം നമുക്കൊരു ചെറിയൊരു വീട് റെഡി ആയിട്ടുണ്ട്. അപ്പം അവർ സന്തോഷത്തിൽ നമ്മൾ മാറുവാണ്, ചെറിയൊരു വാടകയ്ക്ക് നമുക്ക് പറ്റുന്ന പോലെ, ചെറിയൊരു വാടകയല്ല നമുക്ക് പറ്റുന്ന ഒരു വാടകയിൽ മാറുവാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ട്രാവൽ എക്സ്പെൻസ് ആണ്, അത് മാക്സിമം കുറയ്ക്കണം. അത് ആ ഒരു ഉദ്ദേശത്തിലാണ് മെയിനായിട്ട്. നമുക്കിപ്പം ചിലവെല്ലാം കംപ്ലീറ്റ്ലി വെട്ടി കുറയ്ക്കാൻ വേണ്ടി പറ്റത്തില്ല, നമുക്കത് കുറച്ച് കുറച്ച് കുറയ്ക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ, കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അതുകൊണ്ട് നമ്മൾ ഒരു ഫസ്റ്റ് ഒരു ഇത് എടുത്തു. ഇപ്പം നമ്മൾ പുതിയൊരു സ്റ്റാഫ് കടയിലോട്ട് വന്നു, പിന്നെ ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ആ വീടും മാറുന്നു. അപ്പം ചെറിയൊരു സേവിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം യെസ്, അടുത്ത ആ യൂസർ 35 വയസ്സുള്ള അവിവാഹിതയായ സ്ത്രീകളെ കടയിലേക്ക് ആവശ്യമുണ്ടെന്ന് പോസ്റ്റ് കണ്ടു. 30 താഴെയുള്ള കുട്ടികളെ വെക്കില്ലേ?
ഞാനത് പറഞ്ഞല്ലോ, അൺമാരീഡ് ആയിട്ടുള്ള 20 വയസ്സോ 19 വയസ്സോ തൊട്ടുള്ള കുട്ടികള് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ മെസ്സേജ് 25 വയസ്സ് വരെ ഉള്ളവരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. 25 വയസ്സുള്ള ഒരു കൊച്ചു ഇവിടെ നമ്മുടെ അടുത്ത് കൺഫേം ആയിട്ട് ഏകദേശം നിൽക്കുവാണ്. ഇപ്പൊ രണ്ടുപേരെ സ്റ്റാഫിന് ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ 25 വയസ്സുള്ള കുഞ്ഞിനെ എടുക്കുന്നതായിരിക്കും. അപ്പം ഇപ്പം ഒരാളുടെ ആവശ്യമുള്ളൂ നിലവിൽ, കാരണം സീസണോ കാര്യങ്ങളോ ആയില്ല. രണ്ടുപേര് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങൾ വരുമ്പോൾ രണ്ടുപേരെ നമ്മൾ എടുക്കും. അപ്പം ഇപ്പം ഇപ്പൊ നിൽക്കുന്ന ചേച്ചിക്ക് 33 വയസ്സാണ്. 33 വയസ്സല്ലേ പറഞ്ഞു, 34 വയസ്സാണ്. അപ്പം ആ ചേച്ചിക്ക് രണ്ട് പെൺമക്കളുണ്ട്, ഒരാള് 6-ലും ഒരാൾ 7-ലും. അപ്പം ആ ചേച്ചി വിവാഹിതയാണ്. നമ്മൾ എഴുതിയത് കറക്റ്റായിട്ട് അങ്ങനെയാണ് കേട്ടോ. അതായത് 35 വയസ്സിന് മേളിലോട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ അൺമാരീഡ് ആയിട്ടുള്ള ആളുകളെയാണ് നമുക്ക് ആവശ്യം എന്നാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. യെസ് സെൽവി തമ്പി, വീട് അത് തന്നെ പോരായിരുന്നു. നല്ല വീടാണ്, ഐശ്വര്യമുള്ള വീട്. ഇവിടെ നിന്നും സ്വന്തം വീട്ടിലോട്ട് പോയാൽ മതിയായിരുന്നു. ഇവിടെ നിന്ന് നമുക്ക് സ്വന്തം വീട്ടിലോട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ അത്രയും നമുക്ക് സ്ഥലം വാങ്ങിച്ച് അത്രയൊക്കെ ആക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് വീട് പണിയണം, വീട് പണിയാൻ പറ്റും. കുറച്ചുകൂടെ സേവിങ്സ് ഉണ്ടാക്കുവാണെ പറ്റും, അതുകൊണ്ടാണ് കേട്ടോ. അടുത്ത ദിവസം ഉണ്ണിമോൾ ശശി, ഹായ് അപ്പു കുഞ്ചുസ്, എന്റെ വീട് ഏലപ്പാറ 4 മൈലാണ്. എനിക്കൊരു ഹായ് രൂ, ഹായ്, എന്റെ നാട്ടുകാരിയാണ് കേട്ടോ. കുഞ്ചിസ് ഇപ്പഴും ടാബ്ലറ്റ് കഴിക്കണോ? സീസറിന്റെ ആണെങ്കിൽ കഴിക്കുന്നില്ല കേട്ടോ. ഏകദേശം 1 ഇയർ ആയി സ്റ്റോപ്പ് ചെയ്തോ. 1 ഇയർ കഴിഞ്ഞ് സ്റ്റോപ്പായിട്ട്. അത്രേ ഉള്ളു കേട്ടോ ക്വസ്റ്റ്യൻസ്. എല്ലാ ക്വസ്റ്റ്യൻസും ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ, ഒന്നോ രണ്ടോ ചിലപ്പോൾ മിസ്സായി പോയോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അപ്പം അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഏകദേശം നല്ല ലെങ്ത് ആയിട്ടുണ്ട് കേട്ടോ, നല്ല ടൈം ആയിട്ടുണ്ട്. നമ്മൾ ഇത്രയും നേരം നല്ല ടയേർഡും ആണ്, കാരണം കുറെ നമ്മൾ ഇന്ന് ഫുള്ള് ജോലിയായിരുന്നു. ഏകദേശം എന്തായാലും 1 മണിയായി, 1:05 ആയിട്ടുണ്ട് കേട്ടോ. 1:05 ആയിട്ടുണ്ട് തിരിച്ചാണ് കേട്ടോ. 1:05 ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ടാറ്റ, ലവ് യു ഓൾ, ഗുഡ് നൈറ്റ്. യെസ്, ടാറ്റാ. കസ്റ്റേറ്റ് എല്ലാവർക്കും താങ്ക് യു, ടാറ്റാ. കുഞ്ഞു പെണ്ണിനെ എടുത്തിട്ട് വരട്ടെ. അച്ഛൻ പോയി കാണും, ചിറ്റാമ്മയിലായിരിക്കും. ചിറ്റാമ്മയ്ക്ക് അവളെ അടക്കാൻ പറ്റത്തുള്ളൂ. ടാറ്റാ. ഓക്കെ, ബൈ ബൈ ബൈ.